السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كليم. قال الله عز وجل: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. صلِّ وسلِّم.
وسلم دائما أبدا على حبيبك خير الخلق كلهم واعلم أمة سيدنا محمد സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാർ, കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാരഥന്മാരുടെ ചാരത്ത് ഇൽമിൻ്റെ മജ്ലിസിൽ നാം ഈ ഒരുമിച്ചു കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാറും ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും കവറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും വല്ല പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ കവറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാറും പലരും ഇന്ന് കബറിലാറില്ല. അല്ലാഹു അവരുടെ എല്ലാം ഹലറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ധർമ്മനഗർ മഖാം അറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മത പ്രഭാഷണ പരമ്പരയുടെ മൂന്നാമത്തെ ദിവസത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ഈ മഹത്തായ മജ്ലിസിൽ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരോട് ഉണർത്തേണ്ട വിഷയം സ്ത്രീ ഇസ്ലാമിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദീർഘ സമയം നിങ്ങളോട് ഒരു വാള് പറയാനോ ഉപദേശം നടത്താനോ ഈ വിനീതന് കഴിയുകയില്ല. എന്നിരുന്നാലും നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് വലിയ മഹത്തുക്കളുടെ ചാരത്താണ്. ആ മഹാന്മാരുടെ പൊരുത്തവും നാളെ ആഖിറത്തിൽ എല്ലാ ആളുകളും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് വളരെ പ്രയാസപ്പെടുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള മഹാരഥന്മാരുടെ ശഫാഅത്തിലൂടെ നമുക്കെല്ലാവർക്കും വിജയിക്കാൻ കഴിയുകയും വേണം എന്ന പ്രതീക്ഷയിലാണ് ഞാനും നിങ്ങളും എല്ലാം ഇവിടെ ഒരുമിച്ചു കൂടിയത്. ഇൻഷാ അല്ലാഹ് ഒരല്പം വിഷയങ്ങൾ മാത്രം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തി വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്ത്രീ ഇസ്ലാമിൽ എന്ന് പറയുന്ന വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതും കാലിക പ്രസക്തവുമായ വിഷയമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകൾക്ക് വലിയ അവകാശങ്ങളും അർഹതകളും സ്ത്രീകൾക്ക് വലിയ സ്ഥാനവും നൽകിയ മതമാണ്. പക്ഷേ ഈ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിങ്കിൽ സ്വീകാര്യതയുള്ള ഒരേ ഒരു മതമായ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എക്കാലവും വിമർശനങ്ങൾക്ക് കാരണമായ ഒരു വിഷയവുമാണ് സ്ത്രീ ഇസ്ലാമിൽ എന്ന് പറയുന്ന വിഷയം. പണ്ടുകാലം മുതലേ
ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും അവർക്ക് വിമർശിക്കാനുള്ള ഒരു വലിയ വിഷയമായി ഒരു ആയുധമായിട്ട് എടുത്തു കാട്ടുന്ന വിഷയമാണ് സ്ത്രീ. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഇസ്ലാം എന്ന് പറയുന്ന മതം നൽകുന്നില്ല. ഇസ്ലാമിലെ സ്ത്രീ രണ്ടാം നമ്പറായി കാണപ്പെടുന്ന സ്ത്രീയാണ്. അതുപോലെ പുരുഷ മേധാവിത്വമുള്ള മതമാണ് ഇസ്ലാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിനെ വല്ലാതെ ഇസ്ലാമിന്റെ വിമർശകർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ചെറിയ രൂപത്തിലെങ്കിലും പഠനവിധേയമാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്ന മതം സ്ത്രീകൾക്ക് യാതൊരു അവകാശവും നൽകിയിട്ടില്ല എന്ന് ഒരു നിലക്കും അവർക്ക് പറയാൻ സാധിക്കുകയില്ല. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അവഗാഹങ്ങളൊന്നും നേടണമെന്നില്ല. കുറഞ്ഞ രൂപത്തിൽ പരിശുദ്ധമായി ഇസ്ലാമിനെ ആ ഇസ്ലാമിന്റെ ആധികാരികമായ പ്രമാണങ്ങളിലൂടെ പഠിക്കാൻ ഏതെങ്കിലും ഒരാൾ തയ്യാറായാൽ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സ്ത്രീക്ക് ഒരു അവകാശവും നൽകുന്നില്ല എന്ന് പറയാനുള്ള ഒരു വകുപ്പും ഉണ്ടാവുകയില്ല. കാരണം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യം പോലെ സ്വാതന്ത്ര്യം നൽകിയ മറ്റു ഒരു മതവും ഈ ലോകത്ത് കാണാൻ കഴിയുകയില്ല. സ്ത്രീകൾക്ക് അവർക്ക് അർഹിച്ചതായ അവകാശങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന മതം നൽകിയതുപോലെ നൽകിയ മറ്റ് ഒരു മതവും നമുക്ക് ഈ ലോകത്ത് കാണാനും കഴിയുകയില്ല. എന്നാൽ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന വിഷയം, സ്ത്രീയും പുരുഷനും എപ്പോഴും സമന്മാരായിരിക്കണം, സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകണമെന്ന് ചില ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാദം എത്രത്തോളം വലിയ വിഡ്ഢിത്തരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്ന വിഷയമാണ്. കാരണം സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ മാത്രമല്ല സമത്വമില്ലാത്തത്. നിങ്ങൾ നോക്ക്, ഏത് വിഷയം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അല്ലാഹു തആല നമുക്കിടയിൽ പലപ്പോഴും സമത്വം എന്ന് പറയുന്നത് വെച്ചിട്ടില്ല. സാമ്പത്തികമായ മേഖലയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാമ്പത്തികമായ സമത്വം അല്ലാഹു തആല വെച്ചിട്ടില്ല. എല്ലാ ആളുകളും ഒരേ രൂപത്തിൽ സമ്പത്തുള്ളവരായിട്ട് സാമ്പത്തിക മേഖലയിൽ സമത്വം എന്ന് പറയുന്നൊരു സംഗതി അല്ലാഹു തആല വെച്ചിട്ടില്ല. ചില ആളുകൾ വലിയ പണക്കാരാണ്, എന്നാൽ ചില ആളുകൾ ദരിദ്രരായി ഒരു നേരത്തെ അന്നത്തിന് വക കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന ആളുകളാണ്. സാമ്പത്തികമായ മേഖലയിൽ അല്ലാഹു തആല സമത്വം വെച്ചിട്ടില്ല. ഇനി ആരോഗ്യപരമായ മേഖല എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആ ആരോഗ്യ മേഖലയിലും അല്ലാഹു തആല സമത്വം വെച്ചിട്ടില്ല. ചില ആളുകൾക്ക് നല്ല ആഫിയത്താണ്, നല്ല ആരോഗ്യമാണ്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് സ്വന്തമായി ഒന്ന് നടക്കാൻ പോലുമുള്ള ആഫിയത്ത് അല്ലാഹു തആല നൽകിയിട്ടുമില്ല. ആരോഗ്യ മേഖലയിലും സമത്വം എന്ന് പറയുന്ന വിഷയം ഇല്ല. ഇനിയോ മാനസികമായ മേഖലയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക ബലം അവർക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എത്ര വലിയ പ്രയാസങ്ങളെയും വലിയ ഹിമ്മത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ ഏറ്റെടുത്ത് നടത്താനുള്ള വലിയ മാനസികമായ ബലം ചില ആളുകൾക്ക് ഉണ്ടായപ്പോൾ മറ്റു ചില ആളുകൾക്ക് ചെറിയ വേദന പോലും താങ്ങാൻ കഴിയാതെ മാനസികമായി അവർ തളർന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ചില ആളുകൾക്ക് വലിയ ധൈര്യം അല്ലാഹു നൽകിയപ്പോൾ മറ്റു ചില ആളുകൾക്ക് ധൈര്യം എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ലാഹു തആല നൽകിയിട്ടില്ല. ഇങ്ങനെ സാമ്പത്തികമായ മേഖലയിലും ആരോഗ്യപരമായ മേഖലയിലും മാനസികമായ മേഖലയിലും ഒന്നും തന്നെ അല്ലാഹു തആല സമത്വം വെച്ചിട്ടില്ല. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും അവർക്കിടയിലും സമത്വം എന്ന് പറയുന്ന ഒരു വിഷയം അത് പ്രകൃതിപരമായിട്ട് തന്നെ ഇല്ലാത്ത വിഷയമാണ്. സ്ത്രീയും പുരുഷനും സമന്മാരാണ് എന്ന വിഷയം അത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യയശാസ്ത്രമല്ല, മറിച്ചോ അത് പ്രകൃതിപരമായി അങ്ങനെയുള്ള ഒരു വിഷയമാണ്. എന്നാൽ
സ്ത്രീയുടെ ബലഹീനതയെ മനസ്സിലാക്കിക്കൊണ്ടോ ആ ബലഹീനത ഉള്ള സ്ത്രീക്ക് കൂടുതൽ അവകാശങ്ങളും സ്ത്രീക്ക് കൂടുതൽ പരിഗണനയും നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഒരു മതം പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതം ഈ ബലഹീനരായ സ്ത്രീകളെ, പലപ്പോഴും വളരെ കഴിവ് കുറഞ്ഞതായ സ്ത്രീകളെ, അവർക്ക് അർഹിച്ചതായ വലിയ വലിയ അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുകയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എന്നാൽ ഈ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ചില ആളുകൾ ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകളെ രണ്ടാം നമ്പറായി കാണുന്ന മതമാണ് എന്നും സ്ത്രീകൾക്ക് യാതൊരു അവകാശങ്ങളും നൽകാത്ത മതമാണ് എന്നും പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ഈ വിഷയത്തെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഈ മതം, ഈ പരിശുദ്ധമായ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ, സ്ത്രീകൾക്ക് അവകാശമുണ്ടോ, അല്ല സ്ത്രീകളെ രണ്ടാം നമ്പറായി കാണുന്ന മതമാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന മതം സ്ത്രീകളെ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാം നൂറ്റാണ്ടിന്റെ ഡാർക്ക് ഏജ്, കറുത്ത യുഗം എന്ന ചരിത്രകാരന്മാര് മുഴുവനും വിശേഷിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ സ്ത്രീകളെ എങ്ങനെയായിരുന്നു പരിഗണിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തേക്ക് നബുവത്ത് കിട്ടുന്ന ആ കാലഘട്ടത്തിലും അതുപോലെ നബിതങ്ങൾ മക്കയിൽ ജീവിച്ച ആ 40 കൊല്ലങ്ങളിലും എങ്ങനെയായിരുന്നു സ്ത്രീകളെ ആ നാട്ടുകാരെ ആ സമൂഹം കണ്ടിരുന്നത് എന്ന് ആദ്യം നമ്മളൊന്ന് വിലയിരുത്തിയാലേ ഇസ്ലാം സ്ത്രീകൾക്ക് നേടിക്കൊടുത്ത അവകാശങ്ങളും അവർക്ക് നേടിക്കൊടുത്ത അർഹതകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാം കടന്നു വരുന്നതിന്റെ മുമ്പ് സ്ത്രീകളെ അന്നുള്ള അറേബ്യയിലുള്ള ആളുകൾ കണ്ടിരുന്നത് എങ്ങനെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല പറയുന്നത് കാണാം, വഇദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മസ്വദ്ദൻ വഹുവ കലീം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി കടന്നു വരുമ്പോഴുള്ള ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? വഇദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസാ, തന്റെ ഭാര്യ 10 ഗർഭം ചുമന്ന് പ്രസവിച്ച കുട്ടിയില്ലയോ, ആ കുട്ടിയെങ്ങാനും പെൺകുട്ടിയാണ് എന്ന് ഭർത്താവിനോട് സന്തോഷത്തോടുകൂടെ ചെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഭർത്താവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്നറിയുമോ? വല്ല വജുഹു മസ്വദ്ദൻ വഹുവ കലീം, ആ ഭർത്താവിന്റെ മുഖം ആകെ അങ്ങ് കറുത്തുപോകുന്നു, ഭർത്താവിന് വലിയ ദേഷ്യം വരുന്നു, തന്റെ ഭാര്യയുമായി താൻ ശാരീരികമായി ബന്ധപ്പെട്ടതിന്റെ പേരിലാണ് ആ ഭാര്യയുടെ വയറ്റിൽ ഗർഭമുണ്ടാകുന്നത്. ആ ഭാര്യ 9 10 വലിയ വേദനകളും വലിയ കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് ഒരു കൊല്ലിനെ അങ്ങ് പ്രസവിച്ച ആ പ്രസവിച്ച് വീണ കൊല്ലിന് പെൺകുട്ടിയാണ് എന്ന് തന്നെ ഭർത്താവിനോട് ചുമന്ന് പറയുമ്പോ ആ ഭർത്താവിന് സന്തോഷമില്ല, ആ ഭർത്താവിന് ആഹ്ലാദമില്ല. പരിശുദ്ധമായ ഖുർആനല്ലേ പറയുന്നത്, വല്ല വജ്ഹുഹു മസ്വദ്ദൻ വഹുവ കലീം. അതുവരെ ഉണ്ടായിരുന്ന
വരുന്ന സന്തോഷം വരെ ഇല്ലാതെ പോവുകയാണ്. പെൺകുട്ടിയാണെന്ന് അറിയുമ്പോ വളരെ ദുഃഖത്തോടുകൂടെ ആ വാർത്തയെ വരവേറ്റിരുന്ന കാലമല്ലേ. ഇനി പെൺകുട്ടി ജനിച്ചാൽ അന്നുള്ള ആളുകൾ എന്താ ചെയ്തതെന്ന് അറിയുമോ? സുബ്ഹാനല്ലാഹ്, പെൺകുട്ടിയാണ് പിറന്നത് എന്നറിഞ്ഞാൽ അത് വലിയ അപമാനമാണ്, വലിയ ഭീരുത്വമാണ്. അതുകൊണ്ട് തന്നെ ആ പിറന്നു വീണ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടലാണ് അന്നുള്ള ആളുകൾ ചെയ്തിരുന്നതോ അറിയുമോ? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വേള ഇസ്ലാമിലേക്ക് അങ്ങ് കടന്നു വന്നതിന്റെ ശേഷം ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ഹബീബായ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് പറയാണ്, അല്ലയോ തങ്ങളേ, ഈ ഉമറിന്റെ ജീവിതത്തിൽ വലിയ പാതകങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ? ആ പാതകങ്ങൾ അല്ലാഹു പുറത്തു തരുമോ? അല്ലാഹു ഉമറിന് മാപ്പ് തരുമോ? ഹബീബായ തങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, ഓ ഉമറേ, ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ തെറ്റ് അതെത്ര വലിയ തെറ്റാണെങ്കിലും അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് നബി തങ്ങളോട് പറയാണ്, അല്ലയോ തങ്ങളേ, ഈ ഉമറിന്റെ ഭാഗത്ത് അങ്ങേക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത തെറ്റാണ് സംഭവിച്ചത്. ഈ ഉമറിൽ അല്ലാഹ് പൊറുക്കുമോ നബിയേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഹബീബായ തങ്ങളെ വീണ്ടും പറയുകയാണ്, ഉമറെ, നിങ്ങളുടെ ഭാഗത്ത് എന്ത് തന്നെയാണ് സംഭവിച്ചതെങ്കിലും അല്ല പൊറുക്കുന്നതാണ്. അവിടെ വെച്ചതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അങ്ങ് വിവരിക്കുകയാണ്. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിനോട് പറയുന്നതെന്നറിയുമോ? ഓ തങ്ങളേ, എനിക്ക് മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു. ഞാൻ ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എനിക്ക് മൂന്ന് പെൺകുട്ടികൾ ആദ്യം പിറന്നിരുന്നു. ആ മൂന്ന് പെൺകുട്ടികളെയും ഞാൻ ജീവനോടെ കുഴിച്ചു മൂടിയവനാ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറയാണ്, തങ്ങളേ, അതിൽ മൂന്നാമത്തെ പെൺകുട്ടിയെ ഞാൻ കുളിച്ചു മൂടിയ രംഗമാലോചിക്കുമ്പോ എന്നെ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നു, വല്ലാത്ത പ്രയാസം തോന്നുന്നു. എങ്ങനെയാണ് ഞാൻ എന്റെ മൂന്നാമത്തെ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, രണ്ട് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ ആളല്ലേ ഞാൻ. രണ്ട് പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയ കാരണത്താൽ എനിക്ക് മൂന്നാമതും പെൺകുഞ്ഞ് പിറന്നപ്പോ ഞാൻ ആ പെൺകുട്ടിയും കൊണ്ടുപോയി കുടിച്ചു മൂടാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ എന്റെ ഭാര്യയിലെ കാൽക്കല് വീട് കരഞ്ഞിട്ടെന്നോട് പറയുകയാണ്, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ്, പ്രിയപ്പെട്ട ഭർത്താവേ, ഞാനേറെ യാതനയും വേദനയും സഹിച്ച് പ്രസവിച്ച രണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ജീവനോടെ ഇല്ലാതാക്കിയില്ലേ? ഈ എങ്കിലോ എനിക്കൊന്ന് വളർത്താൻ തന്നുകൂടെ, ഒന്ന് കൊല്ലാതെ വിട്ടുകൂടെ. എന്റെ ഭാര്യ എന്നെ
അവന്റെ കാൽക്കൽ വീണ് കരഞ്ഞു പറഞ്ഞതാണ്. ആ ഭാര്യയുടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ആ മകളെ കൊല്ലാനുള്ള മനസ്സുവന്നില്ല. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, നീ മകളെ പോറ്റുന്നത് കൊണ്ടോ വളർത്തുന്നത് കൊണ്ടോ ഇരിക്കെ യാതൊരു വിഷയവുമില്ല, പക്ഷേ ധീരനായ ഉമറിന്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട് എന്ന വിവരം പുറത്തിൽ ആളുകൾ അറിഞ്ഞാൽ ഈ ഉമറിന് വലിയ അപമാനമായി, ഈ ഉമറിന് വലിയ കുറച്ചിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരാള് പോലും അറിയാത്ത രൂപത്തിലേ ഈ പെൺകുട്ടിയെ നീ വളർത്തുകയാണെങ്കിൽ തന്നെ വളർത്താൻ പാടുള്ളൂ. ഭാര്യ സമ്മതിക്കുന്നു, പുറത്തുള്ള ഒരാളെയും ഞാൻ അറിയിക്കൂല, ആരും അറിയാതെ ഞാൻ ഈ മകളെ പൊന്നുപോലെ വളർത്തിക്കൊള്ളാം. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭാര്യ ആ പൊന്നുമോളെ വളർത്തുന്നു, പുറത്തിൽ ആളുകൾ അറിയാത്ത രൂപത്തിൽ വളർത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ആ പൊന്നുമോള് ഒരു ചുംബനം പോലും വെക്കാറില്ല, ആ മകളെ ഒന്ന് കളിപ്പിക്കാറ് പോലുമില്ല, ഉമറിന് മകളോടൊരു സ്നേഹവുമില്ല. കാരണം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണല്ലോ ആ മകളെ ഉമർ ഇബ്നുൽ ഖത്താബ് വളർത്താനുള്ള സമ്മതം നൽകിയത്. ആ ഉമ്മ വലിയ സന്തോഷത്തോടെ ഈ മകളെ ഇങ്ങനെ വളർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓ സഹോദരന്മാരെ, ഉമ്മമാരെ, നമ്മുടെ വീട്ടിലുള്ള പിഞ്ചോവന മക്കളെ ഒന്ന് ആലോചിച്ചു നോ. സുബ്ഹാനല്ലാഹ്. കുട്ടി ഇങ്ങനെ വളർന്നു വളർന്നു മുറ്റത്തോടുകൂടെ ചെറിയ രൂപത്തിലൊക്കെ നടക്കാനുള്ള പ്രായമായിട്ടുണ്ടോ? ഉമ്മ എന്ന് കൂട്ടി വിളിക്കാനുള്ള പ്രായമായിട്ടുണ്ടോ? ഉപ്പ എന്ന് വിളിക്കാനുള്ള പ്രായമായിട്ടുണ്ടോ? ആദ്യമായിട്ട് സ്വന്തം മകളുടെ വായിൽ നിന്ന് ഉമ്മ എന്നൊരു വിളി കേൾക്കുമ്പോ ഉമ്മമാരെ എന്നൊരു സന്തോഷമാ, ഉപ്പ എന്ന് സ്വന്തമായിട്ട് ആ കുഞ്ഞ് ആദ്യമായി വിളിക്കുന്നതെന്ന് കേൾക്കുമ്പോ വല്ലാത്തൊരു സന്തോഷമല്ലേ? ആ രൂപത്തിൽ ചെറുതായിട്ട് ഉപ്പാവുമ്മ എന്ന് വിളിക്കാനുള്ള പ്രായമായിട്ടുണ്ടോ? ചെറിയ രൂപത്തിൽ നടക്കാനുള്ള പ്രായവുമായിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അതേ പുറത്തുകൂടെ മറുപടി ഹത്താവിലെ ചെറിയ മകള് ചെറിയ രൂപത്തിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് കളിക്കുന്ന പ്രായം എത്തുന്നു. അപ്പോഴാണ് അയൽവാസികളായ നാട്ടുകാരോ ഉമറിന്റെ വീട്ടിൽ ഒരു പെൺകുട്ടി വളരുന്നുണ്ട് എന്ന വിവരമറിയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുവരെ ഉമറിന്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട് എന്ന വിവരം ഒരാള് പോലും അറിഞ്ഞിട്ടില്ല. ആ മകളെ ചെറുതായിട്ടിങ്ങനെ നടക്കാനുള്ള പ്രായമായ പാളികൾ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖത്താബിന്റെ വീട്ടിൽ ഒരു മകളുണ്ട് എന്ന വിവരമറിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യബ്നുൽ ഖത്താബ്, അല്ലയോ ഉമറ, നിങ്ങൾ ഇത്രത്തോളം ഭീരുമായ ആളാണോ? നിങ്ങൾ വലിയ ധൈര്യശാലിയായിട്ട് വലിയ തറവാടയായിട്ട് ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ നടക്കുകയാണല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ വളർത്താൻ മാത്രോ ഭീരുമായ ആളാണോ? ഉമറെ, നാണമില്ലേ? ഒരു പെൺകുട്ടിയാണോ വീട്ടിൽ ഇങ്ങനെ വളർത്തുന്നത്? ആളുകളുടെ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ അങ്ങ് കേട്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന് അപമാന ഭാരം താങ്ങാൻ കഴിയുന്നില്ല. ആ
ആമർവനിൽ ഖത്താബ് തങ്ങൾക്ക് വലിയ കുറച്ചിൽ അനുഭവപ്പെടുകയാണ്. അന്ന് മുതൽ ഈ മകളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന ചിന്തയാണ് മഹാനായ ഉമർബനിൽ ഖത്താബ് തങ്ങളുടെ മനസ്സിലുള്ളത്. അവിടുന്ന് ഉമർബനിൽ ഖത്താബ് തങ്ങളോ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആ മകളിൽ നിന്ന് വിട്ടുകിട്ടാനുള്ള തന്ത്രം ഇങ്ങനെ ആലോചിക്കുകയാ. രണ്ട് പെൺകുട്ടികളെ കൊന്ന ആളായതുകൊണ്ടോ ഈ മകളെ ഭർത്താവാകുന്ന ഉമർബനിൽ ഖത്താബിന്റെ കൂടെ ഒരു സ്ഥലത്തും ഈ ഭാര്യ അയക്കാറില്ല, പേടിയാണ്. ഉമർബനിൽ ഖത്താബിന് സ്വന്തമായി വിട്ടുകൊടുക്കാനില്ല ഭയമാണ്. എന്നാ ഉമർബനിൽ ഖത്താബ് തങ്ങളേ ആ മകളെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് എനിക്കൊന്ന് വിട്ടുകിട്ടാനില്ല തന്ത്രം ആലോചിക്കുകയാ. അങ്ങനെ ഉമർബനിൽ ഖത്താബ് തങ്ങളെ കണ്ടെത്തിയ വഴിയാണ്. ഇന്നേ വരെ ആ മകളോട് ഉമർബനിൽ ഖത്താബ് സ്നേഹം കാണിച്ചിട്ടില്ല. അന്ന് മുതൽ ഉമർബനിൽ ഖത്താബ് ആ മകളോട് വലിയ സ്നേഹം അങ്ങ് അഭിനയിക്കുകയാണ്. ഭാര്യയുടെ മുന്നിൽ വലിയ സ്നേഹം ആ മകളോട് ഉള്ള രൂപത്തിൽ മഹാനായ ഉമർബനിൽ ഖത്താബ് തങ്ങളങ്ങ് അഭിനയിക്കുകയാണ്. ആ മകളെ കളിപ്പിക്കാനും രസിപ്പിക്കാനുമുള്ള സമയം ഉമർബനിൽ ഖത്താബ് കണ്ടെത്തുകയാണ്. ആ മകളെ പിടിച്ച് ചുംബിക്കാൻ തുടങ്ങുകയാണ്. ഈ രംഗങ്ങളെല്ലാം ഭാര്യ ഇങ്ങനെ കണ്ടപ്പോ ഭാര്യയുടെ മനസ്സിൽ വലിയ വിശ്വാസമായി പോയി, സന്തോഷമായി പോയി. എന്റെ ഭർത്താവിന്റെ മനസ്സിലെ നിഷ്കളങ്കയായ പൊന്നുമകളോട് സ്നേഹം വന്ന് തുടങ്ങിയിട്ടുണ്ടോ? ആ മകളോട് വലിയ സ്നേഹം എന്റെ ഭർത്താവിന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഉമർബനിൽ ഖത്താബ് ഭാര്യയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആ മകളോടുകൂടെ ധാരാളം സമയങ്ങൾ ഇങ്ങനെ ചെലവഴിക്കുകയാണ്. ആ മകളെ ഇങ്ങനെ കളിപ്പിക്കുന്നു, ആ മകളെ പിടിച്ചിട്ട് ചുംബിക്കുന്നു. ഭാര്യക്ക് നല്ല വിശ്വാസമായി പോയി. ഇനി ഭർത്താവ് മകളെ കൊല്ലൂല, അത്രയും സ്നേഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമർബനിൽ ഖത്താബ് തങ്ങളോ തന്റെ ഭാര്യയോട് പറയാണ്, അല്ലയോ മോളേ, ഇന്ന് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ഒരു ആഘോഷം നടക്കുകയാണ്, ഞാൻ ഈ മകളെയും കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുമെന്ന് അവനോട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഈ മകളെ എന്നോടുകൂടെ ഒന്ന് പറഞ്ഞു തരണേ. ഈ പൊന്നുമോണില്ലാതെ ഉമറിനൊരു സ്ഥലത്ത് പോലും പോകാൻ കഴിയൂല, അത്രയും ഈ മകളെ ഞാൻ സ്നേഹിക്കുന്നു മോളേ. ഉമർബനിൽ ഖത്താബിന്റെ ഭാര്യയ്ക്ക് യാതൊരു സംശയവും തോന്നിയില്ല. കാരണം കാലങ്ങളോളമായി ആ പൊന്നുമോളെ ഇങ്ങനെ ചുംബിക്കുന്നതല്ലേ കാണുന്നത്, ആ മകളെ നന്നായിട്ട് സ്നേഹിക്കുന്നതല്ലേ കാണുന്നത്. അങ്ങനെ ആദ്യമായിട്ട് സ്വന്തം പിതാവിന്റെ കൂടെ പൊന്നുമോള് പുറത്തേക്ക് പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ആദ്യമായിട്ട് പൊല്ലാരു ഉപ്പാന്റെ കൂടെ പൊല്ലുമോളെ പറഞ്ഞേക്കുന്ന ആ ഉത്സാഹത്തില് ഉമ്മ ആ മകളെ ഇങ്ങനെ കുളിപ്പിച്ച് നല്ല ഡ്രസ് ഇങ്ങനെ ധരിപ്പിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉമർബനിൽ ഖത്താബ് തങ്ങളുടെ കയ്യും പിടിച്ചിട്ടോ ആ മകള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. നിങ്ങൾ ആലോചിച്ചു നോ, ചെറിയ പൊല്ലു മക്കളെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആ മക്കൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ ചോദിക്കും, ഉപ്പാ അതെന്താ, ഉപ്പ ഇതെന്താണ്, ഇതിന്റെ പേരെന്താ, അതെന്തിനാണ്, ഇതെന്തിനാ, ഇങ്ങനെ ചോദിക്കുന്ന നല്ലൊരു പ്രായമല്ലേ, എന്തൊരു രസമുള്ള സമയമാ, എന്ത് വലിയ ടെൻഷൻ മനസ്സിന്റെ ഉള്ളിലുള്ള സമയമാണെങ്കിലോ ഇങ്ങനെയുള്ള നിഷ്കളങ്കരായ മക്കളുടെ വാക്ക് കേൾക്കുമ്പോ
മാറാത്ത ടെൻഷനുണ്ടോ? മറക്കാത്ത ബേജാറുകളുണ്ടോ? ആ നിലക്കുള്ളൊരു മകളാണ്, ആ മകളെയും കൂട്ടിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ പോവുകയാണ്. നടന്ന് നടന്ന് ഒരു വിജനമായ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ ആ വിജനമായ സ്ഥലത്തൊരു വലിയ കിണറിന്റെ ആഴത്തിലുള്ള കിണറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലുള്ളാന്റെ മുന്നിൽ നിന്ന് വിവരിക്കുന്ന കഥയാണ് കേട്ടോ. നബി തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, അങ്ങനെ ഞാനല്ല മകളെയും പിടിച്ചുകൊണ്ട് നടന്നോ ആ വിജനമായ പ്രദേശത്തേക്ക് എത്തിയപ്പോ അവിടെ വലിയൊരു ആഴം കാണാത്ത കിണറുണ്ടാവും. ആ കിണറിന്റെ സമീപത്തേക്ക് എന്നെ പൊന്ന മകളുടെ കയ്യും പിടിച്ച് ഞാൻ അങ്ങ് ചെന്നു. എന്നിട്ടെന്നെ മകളോട്, ഈ കിണറിന്റെ അടിയിൽ എന്താണുള്ളതെന്ന് നോക്കൂ മകളെ എന്ന് പറഞ്ഞിട്ടാ ആ കിണറിലെ തെല്ലിലേക്ക് എന്നെ മകളെ അങ്ങ് നിർത്തുകയാണ്. നിഷ്കളങ്കമായ പൊന്നുമാണല്ലേ, ഒപ്പമുള്ളത് പിതാവാകുമ്പോ എന്തിന് പേടിക്കാനാണ്, ഒപ്പമുള്ളത് പാപ്പയാകുമ്പോ എന്തിന് പേടിക്കാനാണ്. ആ മകളതാ കിണറിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ മറുപറിൽ ഖത്താബ് തങ്ങള് പറയാണ്, തങ്ങളെ ഞാനാ മകളുടെ പിന്നിൽ നിന്നൊരൊറ്റ തള്ളങ്ങ് വെച്ചു കൊടുത്തു. ആ മകളാ കിണറിലേക്കങ്ങ് വീണുപോയി. ആ കിണറിന്റെ അടിയിൽ വെച്ച് പൊല്ലാന ഉപ്പാന വിളിച്ചിട്ട് പൊല്ലുപോളിങ്ങനെ കരഞ്ഞപ്പോ എന്റെ മനസ്സിലാകമാനമുള്ളത് നാട്ടിലിറങ്ങിയാലുള്ള അപമാനമാ, ഉമറിന്റെ മനസ്സിലുള്ളത് നാട്ടിലിറങ്ങിയാലുള്ള അപമാനമാ. ആ പുല്ലുമോളെ കിണറിൽ നിന്നിങ്ങനെ കരഞ്ഞപ്പോ ഞാനാ കിണറിന്റെ സമീപത്തു നിന്ന് ഒരു വലിയ പാറക്കല്ലങ്ങ് എടുത്തിട്ട് ആ കരയുന്ന പുല്ലുമോളുടെ തലയിലേക്ക് അങ്ങിട്ട് കൊടുത്തു. നബിയേ, ഇങ്ങനെയാണ് ഞാൻ എന്റെ മൂന്നാമത്തെ മകളെ കൊന്നുകളഞ്ഞത്. അള്ളാ പൊറുക്കുമോ നബിയേ, അള്ളാ മാപ്പ് തരുമോ നബിയേ. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്റെ മകളെ കൊലപ്പെടുത്തിയ ഒരു രംഗം ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം റസൂലുള്ളാന്റെ മുന്നിൽ വിവരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ആളുകൾ. ജനിച്ചു വീണതൊരു പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ യാതൊരു ദയയുമില്ലാതെ ജീവനോട് കുടിച്ചു മൂടിയിരുന്നൊരു സമൂഹം. മാത്രവല്ല, സുബ്ഹാനല്ലാഹ്, അന്ന് പെൺകുട്ടികൾ കേവലം പുരുഷന്മാരുടെ വൈകാരികമായ ശമനത്തിനുള്ള ഒരു ഭോഗവസ്തു മാത്രമായി കണക്കാക്കപ്പെട്ട സമയമാണ്. തന്റെ വീട്ടിൽ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി ഉണ്ടെങ്കിൽ കണ്ടാൽ മറ്റുള്ള പുരുഷന്മാർക്ക് ആകർഷണീയത തോന്നുന്ന രൂപത്തിലുള്ള ഒരു പെൺകുട്ടി എങ്ങാനും തന്റെ വീട്ടിലുണ്ടെങ്കിൽ അന്നുള്ള പിതാക്കന്മാര് ചെയ്തത് എന്തായിരുന്നറിയോ? വീട്ടിന്റെ മുന്നിൽ ഒരു കൊടി നാട്ടുക. തന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു കൊടി നാട്ടുകയാണ്. എന്താ കൊടിയുടെ അർത്ഥം എന്നറിയോ? സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയല്ല, റിപ്പബ്ലിക് ദിനത്തിന് കൊടി ഉയർത്തുകയല്ല. സുബ്ഹാനല്ലാഹ്, കണ്ടാൽ ആശിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പെൺകുട്ടി തനിക്കുണ്ടെങ്കിൽ വീട്ടിന്റെ മുമ്പിൽ ഒരു കൊടി നാട്ടുകയാണ് പിതാവ്. എന്തിനാ കൊടി? എന്റെ വീട്ടിൽ നിങ്ങളുടെ കാമം ശമിപ്പിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടി വളരുന്നുണ്ടോ? നിങ്ങൾ
ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ മകളെ പ്രാപിക്കാം, പക്ഷേ തിരിച്ചു പോകുമ്പോ വയറ് നിറയെ എനിക്ക് മോന്താനുള്ള കള്ള് തന്നുകൊള്ളണം. കള്ള് തന്ന എനിക്ക് കുടിക്കാനുള്ള കള്ള് തന്നാൽ മതി. എന്റെ മകളെ നിങ്ങൾക്ക് ശാരീരികമായി നിങ്ങളുടെ വൈകാരികമായ ശമനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെയാണ് അന്നുള്ള ആളുകൾ പെൺകുട്ടികളെ കണ്ടിരുന്നത്. കേവലം പുരുഷന്മാരുടെ ഭോഗവസ്തുക്കളായി മാത്രം കണ്ടിരുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥ എന്താണെന്നറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാല് പെൺകുട്ടികളുണ്ട്. അവിടുത്തേക്ക് നാല് പെൺകുട്ടികളാണ്. എല്ലാ ആളുകളും ജനിച്ചു വീണത് പെൺകുട്ടിയാണെന്നറിയുമ്പോ അവരുടെ മുഖം ഇങ്ങനെ കറുത്തിട്ട് ആ പെൺകുട്ടിയോട് പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടാനുള്ള അവസരം നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ലോകത്തിലെ നേതാവായ നബിതങ്ങൾക്ക് നാല് പെൺകുട്ടികൾ ജനിച്ച അവസരത്തിൽ നബിതങ്ങളുടെ മുഖം കറുത്തതാണോ? നബിതങ്ങളെ ടെൻഷൻ അടിച്ചതാണോ? ഉമ്മോയിമൻബീവി പറയാണ്, ഒരിക്കലാ ഉമ്മോയിമൻബീവി മക്കയിലുള്ള ഒഴുക്കാൽ എന്ന് പറയുന്ന മാർക്കറ്റിലൂടെ സ്പീഡിൽ ഇങ്ങനെ ഓടുകയാണ്. ഉമ്മോയിമൻബീവിയുടെ മുഖത്ത് നല്ല സന്തോഷം നിയലിച്ചിങ്ങനെ കാണുന്നുണ്ടോ? ആ ഉമ്മോയിമൻബീവി മക്കയിലുള്ള ഒഴുക്കാൽ എന്ന് പറയുന്ന ചന്തയിലൂടെ ഇങ്ങനെ ഓടുന്നത് കണ്ടപ്പോ ഉമ്മോയിമല്ല കൂട്ടുകാരിയായ സലീമത്തുൽ ഖസായിയ എന്ന് പറയുന്നൊരു പെണ്ണുണ്ടാ. ആ പെണ്ണിങ്ങനെ വിളിക്കുകയാണ്, യാ ഉമ്മോയിമ, അല്ലയോ ഉമ്മോയിമനെ, എങ്ങോട്ടാണ് ഇങ്ങനെ ധൃതിയിൽ ഓടുന്നത്? നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണുന്നുണ്ടല്ലോ, എന്തേ നിങ്ങളിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ഉമ്മോയിമ്മേ പറയാണ്, ഞാനിതാ സാദിഖുല്ലമീനായ അൽഅമീനായ മുഹമ്മദിന്റെ സവിധത്തിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നതെന്നറിയുമോ? ഒരു സന്തോഷ വാർത്ത അൽഅമീനോട് പറയാനാ. അൽഅമീനോട് ഒരു വലിയ സന്തോഷമുള്ള വാക്ക് പറയാനാണ് ഞാൻ ഇങ്ങനെ ഓടുന്നത്. സലീമ ചോദിച്ചു, അയ്യത്ത ബുഷറ, അല്ല എന്ത് സന്തോഷമാണ് നിനക്ക് അൽഅമീനോട് പറയാനുള്ളത്? അവിടുന്ന് മഹതിയായ ഉമ്മോയിമ്മേ പറയാണ്, എന്താണ് എനിക്ക് അൽഅമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാനുള്ള സന്തോഷമാക്കുന്നറിയുമോ? അവിടുന്ന് സലീമ പറയുന്നു, ലഖദ് വളഅത് ഖദീജത്തു ഇബ്ന തഹറാബിആ. എന്താണ് എനിക്ക് പറയാനുള്ള സന്തോഷമാക്കുന്നറിയോ? എത്ര ധൈര്യത്തിൽ അൽഅമീനെ പെൺകുട്ടിയാണ് പിറന്നതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകൂല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒന്നാമത് സൈനബാന ഖദീജ ബീവി പ്രസവിച്ചപ്പോ ഞാൻ ഈ ഭയത്തോടെയാണ് അൽഅമീനിന്റെ അടുത്തേക്ക് ചെന്ന് വിവരം പറഞ്ഞത്. അൽഅമീനോട് ഖദീജ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് അൽഅമീനാകെ ടെൻഷനാകുമെന്നാണ്, എന്നോട് ദേഷ്യം പിടിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാ എന്താണ് ആ
സമയത്ത് ഉണ്ടായതെന്നറിയുമോ? ഞാൻ അൽ അമീനിനോട് വിവരം പറഞ്ഞപ്പോ തങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റിട്ട് ഭാര്യയാകുന്ന ഖദീജയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പിറന്നു വീണ പുല്ലുമോളെ കൈകളെ കൊണ്ട് ഭാര്യയെടുത്തിട്ട് ആ കുട്ടിയെ സന്തോഷത്തോടെ ചുംബിക്കുന്ന അൽ അമീനിനെയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. ആ ഒന്നാമത്തെ മകളെ പിറന്ന സമയത്ത് വലിയ സന്തോഷമുള്ള പിതാവിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നാലാമതും പിറന്നത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ബേജാറില്ല, മുഹമ്മദിന് ടെൻഷൻ ഉണ്ടാകൂല. അത് ഇസ്ലാം എന്ന് പറയുന്ന മതം സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത മതമാണ്. എല്ലാ ആളുകളും സ്ത്രീകളെ ജീവനോട് കുഴിച്ചു മുട്ടുന്ന നേതാവ് ഹബീബായ തങ്ങൾ ആണത്വത്തോടുകൂടെ ആ സമൂഹത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഏതാണ് ആ വാചകം എന്നറിയുമോ? അല്ലയോ സഹാബാ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വിഷയങ്ങളുണ്ട്. ഏതാണ് ആ രണ്ട് വിഷയം എന്നറിയുമോ? അത്തീബു വല്ലിസാ, ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുകയാണ് എനിക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ള ഏറ്റവും നല്ല സംഗതി ഒന്ന് സുഗന്ധമാ, രണ്ടാമത്തത് അല്ലിസാ, സ്ത്രീകളെയാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മമാരെ, ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേക്ക് ഈ ദുനിയാവിൽ ഇഷ്ടമുള്ള ഏറ്റവും വലിയ രണ്ട് വിഷയത്തിൽ ഒന്ന് ആരാണെന്നറിയുമോ? അല്ലിസാ, സ്ത്രീകളാണ് മുഹമ്മദ് മുസ്തഫ. സ്ത്രീകളെ രണ്ടാം നമ്പറായി കാണുന്ന കാലഘട്ടത്തിലാണ് ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വിഷയങ്ങളിൽ നിന്ന് ഒന്ന് അത് സ്ത്രീകളാണ് കേട്ടോ. ഇതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീ ലംബടനായിരുന്നു. നബി തങ്ങൾ സ്ത്രീകളോട് വല്ലാത്ത വൈകാരികമായ ആഗ്രഹമുള്ള ആളായിരുന്നു എന്നൊന്നും ആരും മനസ്സിലാക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ 13-ൽ രണ്ട് സ്ത്രീകളെ നബിതങ്ങൾ വലിയ കാരണം കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഹയാത്ത് കാലത്ത് മറ്റ് രണ്ട് ഭാര്യമാര് വഫാത്തായി പോയിട്ടുണ്ട്. നബിതങ്ങൾ വഫാത്താകുമ്പോ നബിതങ്ങൾക്ക് 9 ഭാര്യമാര്. എന്നാൽ നബിതങ്ങള് 9 ഭാര്യമാര് അല്ലെങ്കിൽ ധാരാളം കല്യാണം കഴിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ പറയാറുണ്ട് നബിതങ്ങൾ സ്ത്രീലമ്പടനായിരുന്നു എന്ന്. എന്നാ നിങ്ങൾക്കറിയോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവിടുത്തെ 25-ാമത്തെ വയസ്സ് നല്ല ചുറുചുറുക്കുള്ള യുവാവാണ്. ആ സമയത്ത് കല്യാണം കഴിച്ചത് ആരെയാ? 40 വയസ്സുകാരിയായ ഖദീജ ബീവിയെയാ. അതും മറ്റൊരു ഭർത്താവിന്റെ കീഴിൽ ജീവിച്ച ഒരു പെണ്ണിനെയാണ് ഹബീബായ തങ്ങൾ നിക്കാഹ് കഴിക്കുന്നത്. റസൂലുള്ളാഹിക്ക് പെണ്ണ് കിട്ടാനിട്ട് കല്യാണം കഴിച്ചതാണോ? സുബ്ഹാനല്ലാഹ്.
നബിതങ്ങളുടെ ആ സൗന്ദര്യം കണ്ടിട്ട് അന്നുള്ള വലിയ വലിയ മുതലാളിമാരായ ആളുകളുടെ മക്കളും റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാവാൻ വേണ്ടിയിട്ട് വല്ലാതെ കൊതിച്ചിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പിതാവാകുന്ന അബ്ദുല്ല റളിയല്ലാഹു അൻഹു, ആ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന കിതാബുകളുണ്ട്. ആ കിതാബിൽ കാണാം മഹാനായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു വലിയ സൗന്ദര്യമുള്ള ആളായി. അതുകൊണ്ടാണ് പിതാവാകുന്ന അബ്ദുൽ മുത്തലിബ് പത്തിൽ കൂടുതൽ ആൺകുട്ടികൾ ഉണ്ടായാൽ ഒരു ആൺകുട്ടിയെ ഞാൻ അറുക്കുമെന്ന് നേർച്ചയാക്കി. അബ്ദുൽ മുത്തലിബിന് ഹാരിസ് എന്ന് പറയുന്ന ഒരാൺകുട്ടി ഉണ്ടായതിന്റെ ശേഷം പിന്നെ മക്കളുണ്ടായില്ല. കൊറേ കാലത്തേക്ക് മക്കളുണ്ടായില്ല. അപ്പൊ അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കിയതാണ് പത്തിൽ കൂടുതൽ ആൺകുട്ടികൾ എനിക്കുണ്ടായാൽ ഒരു കുട്ടിയെ ഞാൻ ബലിയറക്കുന്നതാണ്. അതിന്റെ ശേഷം അബ്ദുൽ മുത്തലിബിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-14 ആൺകുട്ടികളും 6 പെൺകുട്ടികളും ആ രൂപത്തിൽ അത്രയും മക്കളുണ്ടായി. 13-14 ആൺകുട്ടികൾ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പാക്കുണ്ടാവുക. അപ്പയാണ് പണ്ട് നടത്തിയ നേർച്ച അബ്ദുൽ മുത്തലിബിന് ഓർമ്മ വന്ന് പത്തിൽ കൂടുതൽ ആൺകുട്ടികൾ ഉണ്ടായാൽ ഒന്നിനെ അറുക്കും എന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. എങ്ങനെയാ അറുക്കുക? ആളുകൾ പറഞ്ഞു നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. ഏത് കുട്ടിയുടെ പേരാണോ നറുക്കിൽ വീഴുന്നത് ആ കുട്ടിയെ നമുക്ക് അറുക്കാം. അങ്ങനെ എല്ലാ മക്കളുടെയും പേര് വെച്ച് ആ നെറുക്ക് എടുത്തപ്പോ ആ നെറുക്ക് വീണത് റസൂലുള്ളാഹിന്റെ ഉപ്പ. അങ്ങനെ അബ്ദുല്ല റളിയല്ലാഹുവിനെ അറുക്കാൻ അബ്ദുൽ മുത്തലിബിന് മനസ്സില്ല. കാരണം അബ്ദുൽ മുത്തലിബിന് അബ്ദുല്ല റളിയല്ലാഹുവിനോട് വലിയൊരു സ്നേഹം. മാത്രമല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള മോനെ, നല്ല സ്വഭാവമുള്ള മോനുമാണ്. അബ്ദുല്ല റളിയല്ലാഹുവിനെ അറുക്കാനുള്ള നിറക്ക് വീണപ്പോ എല്ലാ ആളുകളും അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബെ അബ്ദുല്ലാൻ അറുക്കാൻ പാടില്ല, അബ്ദുല്ലാൻ അറുക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പരിഹാരം പറഞ്ഞു, നമുക്ക് പകരമായിട്ട് 10 ഒട്ടകത്തെ അറക്കാം. അബ്ദുല്ലാന്റെ പേരാണല്ലോ ഇപ്പൊ വീണത്. ആ നിറക്ക് നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷേ ഇപ്പൊ അബ്ദുല്ലാന്റെ പേര് കിട്ടിയതിന് നമുക്ക് 10 ഒട്ടകത്തെ പകരം അറക്കാം. എന്നാലും അബ്ദുല്ലാനെ അറക്കാൻ പറ്റൂല, നിറക്ക് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 10 തവണ നറുക്കൊടുത്തു. 10 തവണയും വീണത് അബ്ദുല്ല റളിയല്ലാഹുവിന്റെ പേരാ. അവസാനം 100 ഒട്ടകത്തെ അങ്ങ് അറുത്തു. 100 ഒട്ടകത്തെ അറുത്തു. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് അനബ്നു ദബീഹൈ, എന്റെ രണ്ട് വിദാക്കന്മാര് അറക്കാൻ വിധിക്കപ്പെട്ട വിദാക്കന്മാരായി. ഒന്നാരാ മഹാനായ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹി സലാം. ഇസ്മായിൽ നബിയുടെ പരമ്പരയിലൂടെ ആ റസൂലുള്ളാന്റെ കുടുംബം. ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഉപ്പയായിരുന്നു. അതുപോലെ അബ്ദുല്ല റളിയല്ലാഹു അൻഹു, ആ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ അന്ന് ആ നാട്ടിലുള്ള മക്കയിലുള്ള സ്ത്രീകള്, നല്ല യുവതികളായ സ്ത്രീകൾ, അവർ അണിഞ്ഞൊരുങ്ങിയിട്ട് അബ്ദുല്ല റളിയല്ലാഹു അൻഹു കാണുന്ന വഴിയിൽ ഇങ്ങനെ വന്ന് നിൽക്കും. എന്തിനാ? അബ്ദുല്ല റളിയല്ലാഹു അൻഹു എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് നിക്കാഹ് ചെയ്തിരുന്നെങ്കിൽ എന്തില്ല. അവസാനോ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആമിന ബീവിയെ നിക്കാഹ് ചെയ്തു എന്ന വിവരം അറിഞ്ഞപ്പോ ആ കാരണത്താൽ അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് 200-ലധികം സ്ത്രീകൾ ജീവിതത്തിൽ കല്യാണം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചു. കല്യാണം കഴിക്കാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് കിതാബുകളിൽ കാണാം. അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനെ നഷ്ടപ്പെട്ടു പോയ ടെൻഷൻ അവര് തീരെ കല്യാണം തന്നെ വേണ്ട എന്ന് വെച്ചു. അത്രയും സൗന്ദര്യമുള്ള പിതാവിന്റെ മോനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുബ്ഹാനല്ലാഹ് അവിടുന്ന് വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ.
വലിയ വലിയ മുതലാളിമാരായ ആളുകളുടെ മക്കൾ വരെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഭാര്യയായി മാറിക്കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്തും ലോകത്തിലെ നേതാവ് അവിടുത്തെ ആ ചുറുചുറുക്കലിനെ സമയത്ത് നിക്കാഹ് ചെയ്തത് ഖദീജ എന്ന് പറയുന്ന ഭാര്യയാണ്. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് റസൂലുള്ള കല്യാണം കഴിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ ഒരു സ്ത്രീ ലംബണനായിരുന്നെങ്കില് സ്ത്രീകളോട് വലിയ വൈകാരികമായ ആഗ്രഹമുള്ള ആളായിരുന്നെങ്കില് എന്തിനാണ് ധാരാളം യുവതികളുള്ളപ്പോ അവിടുന്ന് 40 വയസ്സുകാരിയായ ഖദീജയെ കല്യാണം കഴിച്ചതോ? മാത്രമല്ല ഖദീജ ബീവി വഫാത്താകുന്നത് വരെ ലോകത്തിലെ നേതാവ് മറ്റൊരു കല്യാണം പോലും കഴിച്ചിട്ടില്ല. പിന്നീട് കഴിച്ച കല്യാണങ്ങൾ മുഴുവനോ അതിലെ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്, കുറെ വിധവകളായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ള ജീവിതം നൽകിയതോ? നബി തങ്ങളുടെ ജീവിതത്തിലുള്ള ആകെ കന്യകയായ ഒരു ഭാര്യ മഹദിയായ ബീവി ആയിഷ, ആയിഷ ബീവിയത്തിൽ റസൂലുള്ള നിക്കാഹ് ചെയ്തത് 6 വയസ്സിലില്ലേ? 6 പെൺകുട്ടിയെ കണ്ടാൽ എന്തെങ്കിലും വൈകാരികമായി തോന്നുമോ? 6 പെൺകുട്ടിയെ ആ റസൂലുള്ള നിക്കാഹ് ചെയ്യുന്നത്. 9 ആ റസൂലുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഹബീബായ തങ്ങള് 63 വഫാത്താകുമ്പോ മഹദിയായ ആയിഷ ബീവി നല്ല ചുറുചുറുക്കുള്ള യുവതിയാണ് കേട്ടോ. നിബിധങ്ങള് സ്ത്രീലംബടനായതിന്റെ പേരിലല്ല. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ റസൂലുള്ളാഹിനെ വിമർശിക്കാൻ വേണ്ടി പറയുന്നൊരു വിഷയമാ. ചിലര് പറയും മുസ്ലിങ്ങൾക്കൊക്കെ 4 പെണ്ണെ കെട്ടാൻ പറ്റും, എന്നാ അവരെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് 10-13 കല്യാണം കഴിച്ച ആളാണ്. നബിതങ്ങൾക്ക് മാത്രം അവിടെ ഒരു സ്പെഷ്യൽ നിയമം. എന്നാൽ ഇത് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. നബിതങ്ങൾക്ക് അങ്ങനെ പല സ്പെഷ്യൽ നിയമങ്ങളുണ്ട്. നിങ്ങൾ നോക്കി, തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം നമുക്ക് സുന്നത്താണ്, എന്നാൽ നബിതങ്ങൾക്ക് അത് ഫർളാണ്. ഈ വിമർശകർ അതുകൂടെ മനസ്സിലാക്കാം. തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം നമുക്ക് സുന്നത്താണ്, എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധവുമാണ്. ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്, അങ്ങേക്ക് അധികമായിട്ട് സായിദയായിട്ട് തഹജ്ജുദ് കൂടെ അല്ലാഹു തആല കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ സുബഹി തന്നെ നിർബന്ധമാക്കിയതിന്റെ പേരിൽ ആളുകൾക്ക് എന്താകുന്ന എന്തൊരു പ്രയാസമാണ്. സുബഹി തന്നെ രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് പല വീട്ടിലും ബദറും ഉഹുദും ഒക്കെ നടക്കും ഉമ്മയുമായിട്ട്. എന്നാ ഈ തഹജ്ജുദ് കൂടെ അല്ലാഹു തആല നിർബന്ധമാക്കിയിരുന്നെങ്കിൽ, എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തേക്ക് തഹജ്ജുദ് നിർബന്ധമായ നിസ്കാരമാ. ഇങ്ങനെ പല നിയമങ്ങളും ഉണ്ട്. കേവലം 4 പെണ്ണ് കെട്ടുക എന്ന വിഷയത്തിൽ മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, നമുക്ക് സുന്നത്തായ പല വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾക്ക് ജീവിക്കാൻ പോലും അവകാശമില്ലാതെ സ്ത്രീകളെ 2 കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ലോകത്തിലെ നേതാവ് നടത്തുന്നത് ഈ പ്രഖ്യാപനം. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 വിഷയങ്ങളോ സുഗന്ധവ സ്ത്രീകളുമാണ്. മാത്രമല്ല, മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവരുന്നൊരു ഹദീസ് കാണാം.
സ്ത്രീകൾക്ക് ഇസ്ലാം എന്ന് പറയുന്ന മതം അവകാശങ്ങൾ നൽകിയിട്ടുണ്ടോ? ആ സ്ത്രീകളെ ഇസ്ലാം എന്ന് പറയുന്ന മതം പരിഗണിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കണേ ഉമ്മമാരെ, പഠിക്കണേ യുവാക്കളെ. സോഷ്യൽ മീഡിയയിലാണ് ആധുനിക മുഫ്തിമാര്, സോഷ്യൽ മീഡിയ മുഫ്തിമാര്, ഫേസ്ബുക്ക് മുഫ്തിമാര്, പല കാര്യങ്ങളും അത് ഇസ്ലാമിന് എതിരായിട്ട് സ്ത്രീകളെ വെച്ച് പറയുമ്പോ അതേ നമ്മളത് വിശ്വസിച്ചു പോകരുതേ. നമ്മളുടെ മതമാ സ്ത്രീകൾക്ക് എന്തൊക്കെ അർഹതയാണ് വകവെച്ചു കൊടുത്തത് നമ്മളൊന്ന് മനസ്സിലാക്കണേ. ഹബീബായ തങ്ങൾ പറയാണ്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖാദിമല്ലേ, ആ അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുന്ന് പറയുന്നു, മൻ ആല ജാരിയതൈനി ഹത്താ തുബ്ലുഗാ ജാ യൗമൽ ഖിയാമത്തി അന വഹുവ കഹാതേ. രക്ഷിതാക്കളെ, രണ്ടും മൂന്നും പെൺകുട്ടികളെ പോറ്റുന്ന കുറേ രക്ഷിതാക്കന്മാർ കൂട്ടത്തിലുണ്ടാകും. ഉസ്താദേ, സന്തോഷമുള്ള ജീവിതമാണ്, പക്ഷേ നാല് മക്കളുണ്ട്, അതിൽ രണ്ട് പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടണ്ടയോ എന്ന് ആലോചിക്കുമ്പോ വലിയ ബേജാറ് തോന്നുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉപ്പമാരെ, ലോകത്തിലെ നേതാവ് പറയുന്നൊരു വാചകം നമ്മുടെ മനസ്സിൽ നമ്മൾ അടിയുറപ്പിച്ച് വെച്ചുകൊള്ളണം. ഏതാ നബി തങ്ങൾ പറയുന്നതെന്നറിയുമോ? ഏതെങ്കിലും ഒരാള് രണ്ട് പെൺകുട്ടികളെ ഏതെങ്കിലും ഒരു രക്ഷിതാവ് പോറ്റി വളർത്തിയാൽ ഹത്താത്തുബ്ലുഗ ഏതുവരെ എന്നറിയുമോ? ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ട് ഏതെങ്കിലും ഒരു പുതിയ അപ്പളയോടുകൂടെ കൈപിടിച്ച് അയക്കുന്നത് വരെ ഏതെങ്കിലും ഒരു രക്ഷിതാവ് രണ്ട് പെൺകുട്ടികളെ നന്നായിട്ടങ്ങ് വളർത്തിയ ലോകത്തിലെ നേതാവ് പറയുന്നത് ലോകത്തിലെ നേതാവ് അവിടുത്തെ കൈകളിലുള്ള വിരലുകളെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഏതെങ്കിലും ഒരാള് രണ്ട് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നത് വരെ നല്ല മനസ്സോടെ പോറ്റി വളർത്തിയ ഖിയാമത്ത് നാളിൽ ഞാനും അവരും ഇതുപോലെയാണ് കേട്ടോ. എന്നോടുകൂടെ ഇങ്ങനെ അടുത്തു നിൽക്കാനുമില്ല, അടുത്തു നിൽക്കാനുമുള്ള അവസരം ആ ആളുകൾക്കുണ്ടാവും കേട്ടോ. ലോകത്തിലെ ഗുരുവായ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാ ഈ വലിയ ഓഫർ ആൺകുട്ടികളെ പോറ്റിയാ കെട്ടിക്കൊള്ളണമെന്നില്ല, അവരെ പോറ്റിയാൽ വേറെ കുറെ പ്രതിഫലങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, രണ്ട് പെൺകുട്ടികളെ യാതൊരു പ്രയാസപ്പെടുത്തലുമില്ലാതെ, എടേ പെണ്ണെ, നീ പിറന്നതിനുള്ള ശേഷം ഇവിടെ പട്ടിണിയാ, നീ പിറന്നതിനുള്ള ശേഷമാണ് എന്റെ ജീവിതം പ്രയാസമുള്ളതായി പോയത്. ഇങ്ങനെയുള്ള ആ പെൺകുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നൊരു വാക്കുപോലും പറയാതെ നല്ല സന്തോഷത്തോടുകൂടെ പെൺകുട്ടികളെ വളർത്തിയ ലോകത്തിലെ നേതാവിനോടുകൂടെ ഖിയാമത്ത് നാളിൽ ഒരുമിക്കാൻ കഴിയും കേട്ടോ. സ്വഹാബത്തിൽ പല ആളുകളും റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തു നോക്കി കരഞ്ഞൊരു വിഷയമാണ്.
മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു വേള റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ വന്നിട്ട് നബി തങ്ങളുടെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് കരയാണ്. നബി തങ്ങൾ ചോദിച്ചു, അല്ല സൗബാനെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അപ്പൊ സൗബാനെ തങ്ങൾ പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങയില്ലാതെ ഒരു സമയത്ത് പോലും നിൽക്കാൻ കഴിയുന്നില്ല. സൗബാൻ നിങ്ങൾ പറയാ, ഞാൻ വീട്ടിലും അങ്ങ് മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ അങ്ങുള്ള സ്ഥലത്ത് എത്തിയാലേ എന്റെ മനസ്സിന് സമാധാനമുള്ളൂ. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സിന് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോ അങ്ങയുടെ അടുത്തേക്ക് ഓടി വരാൻ കഴിയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പൊ തോന്നുന്ന ബേജാറെന്താന്നറിയോ, നാളെ ആഖിറത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടപ്പെടുന്ന ഒരു ദിവസല്ലേ തങ്ങളെ, ആ ആഖിറത്തിൽ അങ്ങ് സ്വർഗത്തിലുള്ള വലിയ ഉന്നതമായ സ്ഥലത്തായിരിക്കും. ഈ സൗബാൻ സ്വർഗത്തിലേക്ക് കടക്കും എന്നറിയൂലല്ലോ തങ്ങളെ. ഇനി കടന്നാൽ തന്നെ ഈ സൗബാൻ എവിടെയായിരിക്കും? അങ്ങയെ കാണാൻ പോലും ഈ സൗബാനിന് കഴിയൂലല്ലോ തങ്ങളെ. ഞാൻ എന്ത് ചെയ്യും? ആഹറത്തിൽ വെച്ച് ഇതാലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങയുടെ മുഖം ആഹറത്തിൽ വെച്ച് ഒരു തവണയെങ്കിലും കാണാൻ ഈ സൗബാനിന് കഴിയോ? ഇതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ സയ്യിദുന സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ. എന്നാ പെൺകുട്ടികളുള്ള രക്ഷിതാക്കളെ, പെൺകുട്ടികളെ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ വളർത്തിയ രക്ഷിതാക്കളെ, ഹബീബായ തങ്ങള് നമുക്ക് നൽകുന്ന ഓഫറാൻ ഞാനും ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ഇപ്രകാരമാണ് ഖിയാമത്ത് നാളിൽ ഉണ്ടാകുകയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരാ പറഞ്ഞത് പെൺകുട്ടികൾക്ക് ഇസ്ലാമിൽ പരിഗണനയില്ല എന്ന്? പെൺകുട്ടികളെ ഇസ്ലാം പരിഗണിക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞത് സഹോദരന്മാരെ? അറിയുമോ, മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ആ ഒരു കഥ പറഞ്ഞു തരികയാണ്. മഹദിയായ ആയിഷ ബീവി പറയുന്നു, ദഖലത് അലൈ ഇംറാത്തുൻ വമാഹ ഇബ്നതാ, സുബ്ഹാനല്ലാഹ്, ലോകത്തിൽ നേതാവാകുന്ന ഹബീബായ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവിയാ പറയുന്നത്, എന്റെ അടുക്കലേക്ക് ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഒരു ഉമ്മ വരികയാണ്. ആ ഉമ്മാന്റെ കൂടെ രണ്ട് പെൺകുട്ടികളുമുണ്ട്. എന്തിനാ വന്നതെന്നറിയുമോ? തസ്അലു, ആ ഉമ്മ എന്നോട് വല്ലതും തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലഘട്ടം എല്ലാ സ്ഥലങ്ങളിലും ഭിക്ഷാടനത്തിന് എതിരെയുള്ള ഫ്ലക്സുകൾ ഇങ്ങനെ പൊന്തുന്ന സമയമാണ്. മഹദിയായ ആയിഷ ബീവി പറയാണ്, എന്നോട് വല്ലതും തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിട്ട് ഒരുമ്മേതാ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് വരികയാണ്. ആ സമയത്ത് മഹദിയായ ആയിഷ ബീവി പറയാണ്, ഫലം തജിദ് ഇന്നി ശൈഅൽ വയറ തമറത്തിൽ വാഹിദ, അതെ, ആ ഉമ്മ രണ്ട് പെൺകുട്ടികളെയുമായിട്ട് വല്ലതും തരുമോ എന്ന് ചോദിച്ചു വന്നപ്പോ എല്ല വീട്ടിൽ കൊടുക്കാനില്ല, വൈറത്തമ്രത്തിന് വാഹിദ, എന്റെ വീട്ടിലാകെ ഒരൊറ്റക്കാരക്കയുടെ ചുളയില്ലാതെ മറ്റൊന്നുമില്ല. നോക്കണേ സഹോദരന്മാരെ, ഉമ്മമാരെ പഠിക്കണേ, ലോകത്തിലെ നേതാവിന്റെ വീട്ടിൽ വന്നിട്ട് വല്ലത് തരുമോ എന്ന് ചോദിച്ചപ്പോ അവിടെ ആകെയുള്ളത് ഒരൊറ്റ ചുളക്കാരക്കയാണ് കേട്ടോ.
നൽകാതിരുന്നതാണോ? അല്ലേ? അല്ല. ഒരൊറ്റ കാരക്ക ഉള്ളത് അതെടുത്തിട്ട് ആ ഉമ്മാക്കങ്ങ് കൊടുക്കുക. ഭിക്ഷാടനത്തിനെതിരെ ഫ്ലക്സ് വെക്കുന്ന ആളുകളിലെ ഹദീസ് ഒന്ന് പഠിക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് എല്ലാ നാടുകളിലും ഭിക്ഷാടനത്തിനെതിരെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഞാൻ ആ ചർച്ചയെ എതിർക്കുകയോ വിമർശിക്കുകയോ അല്ല. സുബ്ഹാനല്ലാഹ്, അനർഹരായ ആളുകൾ, അർഹതയില്ലാത്ത ആളുകൾ ഈ ഭിക്ഷാടനത്തിന് ഒരു വരുമാന മാർഗമായി കണ്ടിട്ട് അതിനൊരു ബിസിനസ്സാക്കി മാറ്റിയപ്പോഴാണ് അതിനെതിരെയുള്ള ചർച്ചകൾ നടത്തേണ്ടി വന്നത്. എന്നാൽ ഓരോ നാടുകളുടെയും പ്രവേശന കവാടങ്ങളിലൊന്നോണം ഭിക്ഷാടന മാഫിയക്കെതിരെ, അല്ലെങ്കിൽ ഭിക്ഷാടകർക്ക് ഈ നാട്ടിലേക്ക് കയറാൻ പോലും പാടില്ല, ഭിക്ഷാടന നിരോധിത മേഖല എന്നും പറഞ്ഞുകൊണ്ട് ഫ്ലക്സുകൾ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് സഹോദരന്മാരെ, നമ്മളാ പൊക്കിയ ഫ്ലക്സിന്റെ കാരണത്താൽ ഒരു പാവപ്പെട്ടവല്ലേയും അവകാശം നിഷേധിക്കപ്പെട്ടുകൂടാ? വളരെ അർഹരായ പല പാവങ്ങളായ ആളുകളുമുണ്ടോ? സ്വന്തം വീട്ടിലെ ഒരു നേരത്തെ അന്നത്തിന് പോലും വകുപ്പില്ലാതെ മറ്റൊരാളുടെ മുന്നിൽ നിന്ന് ഗതികേടുകളുടെ കൈനീട്ട് യാചിക്കുന്ന പല ആളുകളുമുണ്ട്. അവരുടെ പോലും അവകാശങ്ങൾ നിഷേധിക്കപ്പെടാറ് നമ്മുടെ ഫ്ലക്സുകൾ കാരണമാവരുതേ. ഭിക്ഷാടന നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടിലെ പ്രവേശന കവാടത്തിന്റെ മുകളിലോ ഇങ്ങനെ ഫ്ലക്സ് സ്ഥാപിക്കുന്ന ആളുകളെ, അതോടുകൂടെ നമ്മളൊരു സമിതി കൂടെ രൂപീകരിക്കണോ? ഭിക്ഷാടകർക്ക് നിരോധിത മേഖലയാണ് ഇത് എന്ന് അറിയിക്കുന്ന രൂപത്തിലുള്ള ഫ്ലക്സുകൾ പൊന്തിക്കുന്ന നമ്മളോ അതോടുകൂടെ മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കണം, ഒരു സമിതി രൂപീകരിക്കണം. എന്തിനാണെന്നറിയോ? അർഹതയുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് സഹായം എത്തിക്കാനുള്ള ഒരു സമിതി കൂടെ നമ്മൾ രൂപീകരിക്കണോ? അല്ലെങ്കിലേ ഫ്ലക്സിന്റെ പേരിൽ കുറെ പാപങ്ങളാണ് കഷ്ടപ്പെടേണ്ടി വരിക. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാ, ആകെ വീട്ടിലുണ്ടായിരുന്ന ഒരൊറ്റ ചുളക്കാരക്ക മഹതിയായ ആയിഷ ബേബി എടുത്തിട്ട് ആ ഉമ്മാന്റെ കൈകളിലേക്കങ്ങ് കൊടുക്കുകയാണ്. ആ ഉമ്മ ആകെ കിട്ടിയ ഒരൊറ്റ ചുളക്കാരക്കെ നേരെ രണ്ട് ഭാഗമാക്കിയിട്ടങ്ങ് മുറിച്ച് ആ രണ്ട് മക്കളുടെയും വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. ആ ഉമ്മാക്കു നല്ല വിശപ്പുണ്ടോ? പക്ഷേ ഉമ്മ തിന്നില്ല. ഉമ്മ അതിൽ നിന്നൊരു ചുള പോലും ഒരു ചെറിയ കഷ്ണം പോലും എടുത്തില്ല. ആ കിട്ടിയത് നല്ല മക്കൾക്ക് നല്ല സ്നേഹത്തോടെ അങ്ങ് ഭാഗിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉമ്മ മക്കളെയും കൂട്ടിയിട്ട് ആയിഷ ബേബിയുടെ വീട്ടിൽ നിന്നും പോയി. അല്പസമയം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് കയറി വന്നു. ഞാൻ നബിതങ്ങളോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം അങ്ങ് വിവരിച്ചു കൊടുത്തു. വീട്ടിലേക്ക് നല്ല വിശപ്പോടുകൂടെ കയറി വന്ന ഒരു ഉമ്മയുടെയും രണ്ടു മക്കളുടെയും കഥ ഞാൻ ആ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ അങ്ങ് പറഞ്ഞു. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഓ രക്ഷിതാക്കളെ, നമുക്ക് വലിയ സമാധാനം നൽകുന്ന വാചകമാണ്.
എന്താ നബി നിങ്ങൾ പറഞ്ഞു തന്നറിയോ? മനിബുതുലിയമിൽ ഹാദിഹിൽ ബനാതി ബിശൈൽ ഫഅസ്സന ഇലൈഹില്ലാ, പെൺകുട്ടികളെ കാരണമായിട്ടോ ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായാ ആ പരീക്ഷണങ്ങളെ തരണം ചെയ്തിട്ടോ ഫഹ്സന ഇലൈഹില്ലാ, ആ പെൺകുട്ടികളിലേക്ക് നല്ല ഗുണങ്ങളെ രക്ഷിതാവ് ചെയ്യുകയും ചെയ്താൽ ഈ മക്കൾ നാളെ നരകത്തിൽ നിന്ന് രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വലിയ മറയായിരിക്കുമല്ലോ. ഷഫീഉന മുഹമ്മദ് മുസ്തഫ. പെൺകുട്ടികൾ കാരണമായിട്ട് പരീക്ഷിക്കപ്പെട്ട പിതാക്കന്മാർ, രക്ഷിതാക്കന്മാർ, ഉമ്മമാർ ആ പരീക്ഷണ വേളകളിലും തന്റെ മകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളൊന്നും പറയാതെ അവരെ നല്ല നിലക്ക് പരിപാലിച്ചാൽ കുന്നലഹു സിത്രം മിനന്നാർ മുഹമ്മദുർ റസൂലുള്ളാഹി. നാളെ നരകത്തിൽ പോകുന്ന സമയത്ത് നരകത്തിൽ പോകേണ്ട അവസ്ഥ വരുമ്പോ ആ നരകത്തിനെ തൊട്ട് നിങ്ങളുടെ ഇടയിൽ മറയിടുന്ന ഏറ്റവും വലിയ മറയായിട്ട് ഈ പെൺകുട്ടികൾ ഉണ്ടാകുമെന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികളെ ഇസ്ലാം പരിഗണിച്ച കോലമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഏകദേശം 10 ദിവസത്തോളമായി ഈ വിനീതൻ പരിപാടികളിലൊന്നും പോവാതെ വീട്ടിലൊരു ചെറിയ പനിയുമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഈ മജ്ലിസിൽ ഇന്നലെയും ഒരു മറ്റൊരു മജ്ലിസിൽ ചെന്നു. ഇന്നും അതിന്റെ ക്ഷീണമുണ്ടെങ്കിലും ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അസൂഅ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. നല്ല ആഫിയത്ത് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിലുള്ള സ്ത്രീകൾ മക്കളാകുമ്പോ അവരെ സംരക്ഷിക്കേണ്ടത് പിതാക്കന്മാരാണ്. മക്കളാകുമ്പോ അവരെ സംരക്ഷിക്കേണ്ടത് പിതാക്കന്മാരാണ്. എന്നാൽ ഒരു ഭാര്യയായി കഴിഞ്ഞാലോ അവളെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. ഭാര്യ ഒന്നും അറിയണ്ട, ഇസ്ലാമിലെ പെണ്ണ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് രാജകുമാരിയെ പോലെ ജീവിക്കേണ്ടവളാണ്. ഞാനിവിടെ വല്ലാത്തത് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നാളെ മുതൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വല്ലാതെ ഞാനത് വിശദീകരിക്കുന്നില്ല. സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ അധികാരങ്ങൾ പറയുകയാണെങ്കിൽ പുരുഷന്മാരെ നമ്മൾ ആ സമരം ചെയ്യേണ്ടി വരിക. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാര് സമരം ചെയ്യേണ്ടി വരും. എന്തേ കാരണം? ഒരു ഭാര്യയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഭർത്താവിന്റെ ആവശ്യത്തിന് വിളിക്കുമ്പോ അങ്ങോട്ട് ചെല്ലുക എന്നതല്ലാതെ ഒരു പണിയോ ആ പെണ്ണിനില്ല. അതല്ലാതെ പറയണോ? വേണ്ടാന്നുണ്ട് കുറെ ആളുകൾ പറയുന്നത്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് തന്റെ ശാരീരികമായ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മാനസികമായ സന്തോഷത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് തയ്യാറായിട്ട് അങ്ങോട്ട് ചെന്നു കൊടുക്കുക എന്നല്ലാതെ മറ്റൊരു ഡ്യൂട്ടിയും ഭാര്യയ്ക്കില്ല. നിനക്ക് വെച്ച് വിളമ്പിത്തരാൻ നീ വേറെ ആരെങ്കിലും നോക്കിക്കൊള്ളണോ? എന്റെ ഭാര്യയെ ഇസ്ലാം അപ്പണി ഏൽപ്പിച്ചിട്ടില്ല. രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോ ബെഡ് കോഫി കിട്ടിയിട്ടില്ലെങ്കിൽ പല്ല് പോലും തേച്ചിട്ടുണ്ടാകൂല. അതിന്റെ മുമ്പ് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ബദർ ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാർ ആലോചിക്കണോ? നിനക്ക് ചായ ഉണ്ടാക്കി തരിക എന്ന ഡ്യൂട്ടി പെണ്ണിനില്ല, നിന്റെ ഭാര്യക്കില്ല. നിനക്ക് നാസ ഉണ്ടാക്കി തരാനുള്ള ഡ്യൂട്ടി പെണ്ണിനില്ല. നിനക്ക് ചോറ് വെച്ച് തരാനുള്ള ഡ്യൂട്ടി പെണ്ണിനില്ല. നിന്റെ വസ്ത്രങ്ങൾ അലക്കി തരാനുള്ള ഡ്യൂട്ടിയും നിന്റെ ഭാര്യക്കില്ല. സുബ്ഹാനല്ലാഹ്. ഇനി നിനക്കൊരു കുട്ടി ഉണ്ടായാലോ
രണ്ടു കൊല്ലം പാല് കൊടുക്കണം. പാല് കൊടുക്കാനുള്ള സംവിധാനം നിനക്കില്ലല്ലോ, എന്റെ കയ്യിൽ ആ സംവിധാനം ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അത് പെണ്ണിന്റെ കയ്യിലേ ഉള്ളൂ. എന്നാൽ ഒരു പെണ്ണ് പറയാ, 10 മാസം ഞാൻ നിങ്ങളുടെ കുട്ടിയെ ഗർഭം ചുമന്നു, ഇനി 2 കൊല്ലം പാല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാസത്തിന് 10,000 രൂപ എന്ന നിലയ്ക്ക് എനിക്ക് ഫീസ് തന്നാലേ കൊടുക്കൂന്ന് പറഞ്ഞാൽ ഫീസ് കൊടുത്തോളണം. ഭാര്യ പറയാണ്, നിങ്ങളുടെ കുട്ടിക്ക് പാല് കൊടുക്കാൻ എനിക്ക് കഴിയൂല, നിങ്ങൾ വേറെ ആളെ നോക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, വേറെ ആളെ നോക്കുക. ഇനി ഭാര്യ പറയാണ്, 1 ദിവസം 100 രൂപ, 1 ദിവസം പാല് കൊടുക്കാൻ 100 രൂപ, മാസത്തിൽ 3,000 രൂപ. ഇങ്ങനെയുള്ള നിലക്കാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. 10,000 ആണ് കരുതിയത്, തൽക്കാലം നിങ്ങൾ എന്റെ ഭർത്താവായതുകൊണ്ട് 5,000 തന്നാ മതി. എന്നാ 5,000 രൂപ മാസം 30 പറക്കുമ്പേക്ക് കൊടുത്തോളണം. ഇതാണ് ഇസ്ലാമിലെ പെണ്ണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നീ രാവിലെ ഇറങ്ങിക്കോളണം വീട്ടിൽ, എന്റെ ഭാര്യ വീട്ടിലുണ്ട്, ആ ഭാര്യക്ക് നേരമാകുമ്പോ ഭക്ഷണം കൊടുക്കൽ നിനക്ക് നിർബന്ധം. ആ ഭാര്യ ആഴ്ചയിൽ അവളുടെ വീട്ടിൽ ആഴ്ചയിൽ 2 ദിവസം മാംസം കഴിക്കാറുണ്ട് എന്ന് വെച്ചാൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ആഴ്ചയിൽ 2 തവണ ആ പെണ്ണിന് നീ മാംസം കൊടുക്കണം. നീ വീട്ടിലിങ്ങനെ ഇരുന്നാ നടക്കൂല, രാവിലെ തന്നെ നീ അധ്വാനിക്കാൻ പോയി, അധ്വാനിച്ച് എല്ലാ സാധനങ്ങളുമായിട്ട് വന്നാൽ പോലും നിനക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരേണ്ട ബാധ്യത പെണ്ണിനില്ല. പിന്നെയോ, ഭർത്താവിനെ വഴിപ്പെട്ടുകൊണ്ടൊരു ഭാര്യ നല്ല സന്തോഷത്തോടുകൂടെ ജീവിച്ചാൽ അയ്യു മംറാത്തിൻ മാത്തത് വസൗജുഹ റാലിൻ അൻഹാ ദഖലത്തിൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പെണ്ണ് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പ് നോറ്റിട്ടും കാര്യമില്ല, എത്ര വലിയ അമല് ചെയ്താലും കാര്യമില്ല, തന്റെ ഭർത്താവിനെ വഴിപ്പെടാതെ ഭർത്താവിന്റെ സന്തോഷത്തിലായിട്ട് മരിച്ചാലല്ലാതെ ആ പെണ്ണിന് സ്വർഗം ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഇത് കേട്ടിട്ട് നാളെ മുതൽ ഭാര്യ സമരം ചെയ്യാൻ ഒരുങ്ങണ്ട. നിങ്ങൾക്ക് വേണേ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചോ. നാളെ രാവിലെ സാധാരണ കിട്ടാറുള്ള കട്ടൻ ചായ, ഇന്ന് നാട്ടിൽ കണ്ണൻ ചായ എന്ന് പറയും, കണ്ണൻ ചായ അല്ലേ. ഓരോ നാട്ടിലുള്ളതും ആലോചിക്കണം. ഞാൻ സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് കർണാടക ഭാഗത്ത് സ്ഥലത്തിന്റെ പേരെനിക്കറിയാം, പക്ഷെ ഞാനിപ്പോ പറയുന്നില്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഞാൻ അവിടെ വാല് പറയാൻ വേണ്ടിയിട്ട് പോകുന്നതിന്റെ മുമ്പ് ഒരു വീട്ടില് ഭക്ഷണം കഴിക്കാൻ പോയി. ആ വീട്ടിലുള്ള ആള് എന്റെ വാലിന്റെ മുമ്പ് എനിക്കൊരു വാല് പറഞ്ഞു, എനിക്കൊരു വാല് പറഞ്ഞു. എന്താ വാല്? ഉസ്താദേ, പണ്ട് ഇവിടെ ഒരു ഉസ്താദ് വന്നിരുന്നു, ആ ഉസ്താദിനെ എനിക്കറിയാം. ഈ കഥ എന്നോട് ആ ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിദുഖിന്റെ വിഷയത്തിൽ സംശയം, റാവി ഫിഖത്താണ് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്, ഈ വീട്ടുകാരൻ പറയാണ്, പണ്ട് ഇവിടെ ഒരു ഉസ്താദ് വന്നിരുന്നു, ആ ഉസ്താദ് സ്ത്രീകളെ കുറിച്ച് നല്ല വയല് പറഞ്ഞു 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 അവസാനോ ഏതോ ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ വൈഫ് ഗർഭിണിയാണ്, ദ്വാരക്കണോ. അപ്പൊ ഉസ്താദ് ഒറ്റ ദുആ, അല്ലാഹുവേ ഈ നാട്ടിലുള്ള എല്ലാ ഭാര്യമാർക്കും സുഖപ്രസവം കൊടുക്കണേ. അപ്പൊ നാട്ടുകാരൊക്കെ ഇങ്ങനെ ചിരിക്കുക. അപ്പൊ ഉസ്താദ് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഉസ്താദേ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലൊരു പഞ്ചായത്തിന്റെ പേരാണ് എന്ന് പറഞ്ഞു. ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലൊരു പഞ്ചായത്തിന്റെ പേരാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഈ ഭാര്യക്ക് എന്താ പറയാ? അപ്പൊ പറഞ്ഞു, ഉസ്താദ് കേട്ടത് പെരിച്ചായി. ഉസ്താദ് ഒറ്റ ദുആ, കാരണോ നല്ല സന്തോഷമുള്ള ദുആ ആണ്, അല്ലാഹുവേ ഈ നാട്ടിലുള്ള സകല പെരിച്ചായികൾക്കും സുഖപ്രസവം കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആളുകൾ ചിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്തേ? അപ്പൊ ഉസ്താദ് പെരിച്ചായി അല്ല, പെന്നായി ആണ്, പെന്നായി എന്നല്ലേ പറയുക.
ആ പെഞ്ഞായി ഞാൻ പറയുന്നതിലും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോ നമ്മളെ നാട്ടിൽ ചിലപ്പം വലിയ മഹത്തുള്ള വാക്കായിരിക്കും, ഇവിടെ ചിലപ്പോ പറഞ്ഞാൽ അസല് തെറിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹു തആല നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ സ്ത്രീക്ക് യാതൊരു പ്രയാസവും ഇല്ല. വീട്ടില് വേലക്ക് ആളെ വെച്ചുകൊടുക്കാം. വലിയ തറവാട്ടിന്ന് വന്ന പെണ്ണാണ്, അവളെ വീട്ടിൽ യാതൊരു പണി അവർ എടുക്കാറില്ല. ഒക്കെ വേലക്കാരുണ്ട്. എന്നാ നിനക്ക് അങ്ങനെ അവക്ക് വേലക്കാരത്തിയെ വെച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ തറവാട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുള്ളൂ. ഇനി ഭാര്യ പറയാണ് അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളും, ഞാൻ പൊരുത്തപ്പെടുത്തു, എന്നാ ഒരു കുഴപ്പവും ഇല്ല. ഭാര്യമാരെങ്ങാനും ആ പിടിച്ച പിടിയിൽ നിന്ന ഭർത്താക്കന്മാരെ നമ്മൾ കുടുങ്ങി. ഇതാ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. ഇത്രത്തോളം സ്വാതന്ത്ര്യം അള്ളാഹു തആല നൽകിയ ഒരു വിഭാഗം, അത് സ്ത്രീകളാണ്. ഇത്രത്തോളം സ്ത്രീകളെ പരിഗണിച്ച ഒരു മതം ഇസ്ലാം അല്ലാതെ ലോകത്ത് ഒരൊറ്റ മതവും ഉണ്ടാകൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ അടുത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ നാട്ടിലുള്ള മുത്തശ്ശി പത്രങ്ങൾ വരെ ഒരു വലിയ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എന്താ വാർത്ത എന്നറിയോ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അയൽ രാജ്യമായ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഒരു പുതിയ നിയമം പാസാക്കി. എന്താ നിയമം? അവിടെ ഒരു ആചാരം എന്ന് പറഞ്ഞോട്ട് ഒരു അനാചാരം ഉണ്ടായി. എന്താ ഈ അനാചാരം? സ്ത്രീകൾക്ക് അവരുടെ പിരീഡിന്റെ സമയമായാൽ ആ സ്ത്രീകളെ അവരൊന്നിച്ച് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കും. പിരീഡിന്റെ സമയമായാൽ എല്ലാവരും താമസിക്കുന്ന വീട്ടിൽ ആ പെണ്ണിനെ പിന്നെ താമസിപ്പിക്കൂല. അവരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറമ്പിന്റെ ഒരു അങ്ങേ തലയിൽ ഒരു ഷെഡ് വെച്ച് കെട്ടു. ഞങ്ങളെ നാട്ടിലൊക്കെ ആലാന്ന് പറയാം. ഇവിടെ അങ്ങനെ തന്നെ പറയാം. ആല എന്ന് പറയുന്ന കോലത്തിൽ സുബ്ഹാനല്ലാഹ് പശുക്കളെയൊക്കെ കെട്ടുന്ന രൂപത്തിൽ ഒരു തൊഴുത്ത്, ആ രൂപത്തിൽ ഒരു തൊഴുത്ത് കെട്ടിയുണ്ടാക്കിയിട്ട് സ്ത്രീകളെ അവരുടെ പിരീഡിന്റെ സമയത്ത് ആ ഷെഡിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്ന ഒരു അനാചാരം തൊട്ട് അയൽ രാജ്യമായ നേപ്പാളിൽ ഈ നൂറ്റാണ്ടിലും നടന്നു വരുന്നൊരു സംഗതിയാണ്. ഇത് ആറാം നൂറ്റാണ്ടിലെ കഥയല്ല ഞാൻ ഈ പറയുന്നത്, ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നടക്കുന്ന സംഗതി. ആ വിഷയം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ആ രാജ്യം നിയമം പാസാക്കി. സ്ത്രീകളെ അവരെ പിരീഡിന്റെ സമയത്ത് ഇങ്ങനെ മാറ്റി പാർപ്പിക്കുന്നത് അത് ശിക്ഷാർഹമാണ് എന്നൊരു പുതിയ നിയമം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് തൊട്ട് അയൽപക്കത്തുള്ള രാജ്യത്ത് നിയമം പാസാക്കിയത്. ആ നേപ്പാളിൽ കൂടുതൽ മുസ്ലിമീങ്ങളാണോ? നേപ്പാളിൽ കൂടുതൽ ജീവിക്കുന്നത് മുസ്ലിമീങ്ങളാണോ? അവിടെ ഏത് മതക്കാരാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. സ്ത്രീകൾക്ക് പിരീഡിന്റെ സമയമെന്ന് പറഞ്ഞാൽ ഓ സഹോദരന്മാരെ, അത് ജീവിതത്തിൽ ഒരൊറ്റ സമയം മാത്രം ഉണ്ടാകുന്നതാണോ? മെൻസസ് എന്ന് പറയുന്നത് ഹൈലെന്ന് പറയുന്ന വിഷയം സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒരു തവണ മാത്രം ഉണ്ടാകുന്നതാണോ? ഒരു തവണ മാത്രം ഉണ്ടാകുന്നതാണെങ്കിൽ തൽക്കാലം അവരെ ഒരു ഷട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചാലും അതൊരു തെറ്റാണെന്ന് പറയാനില്ലായിരുന്നു. ജീവിതത്തിൽ ഒരു തവണ മാത്രമല്ലേ? എന്നാൽ ആ പിരീഡിന്റെ സമയം വർഷത്തിൽ ഒരൊറ്റ മാസമാണോ ഉണ്ടാകുന്നത്? അല്ലേ? അല്ല. ഓരോ മാസത്തിലും 15 ദിവസം വരെ ഉണ്ടാകാവുന്ന ഒരു വിഷയമല്ലേ? ഓരോ മാസത്തിലും 15 ദിവസം വരെ ഉണ്ടാകാവുന്ന വിഷയമല്ലേ ഹൈലെന്ന് പറയുന്നത്, മെൻസസ് എന്ന് പറയുന്നത്? സാധാരണ 7-8 ദിവസങ്ങളിലാണ് ഉണ്ടാവാറുള്ളത്. എന്നാലും 15 ദിവസം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയമാണ്. ഓരോ മാസത്തിലോ 15 ദിവസം സ്ത്രീകളെ തൊഴുത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ്.
ഇസ്ലാമിലെ പ്രഖ്യാപനം എത്ര മനോഹരമായ പ്രഖ്യാപനമാണ്. സ്ത്രീകൾ അവരുടെ പിരീഡിന്റെ സമയത്ത് തൊടാനോ കാണാനോ പാടില്ലാത്ത ഒരു മാലിന്യ വസ്തുവാണ് എന്ന് 21-ാം നൂറ്റാണ്ടിൽ വരെ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഭാര്യമാരെ കുറിച്ച് ലോകത്തിലെ നേതാവിന്റെ പ്രഖ്യാപനമെന്താ? ഓ ഭർത്താക്കന്മാരെ, സ്ത്രീകൾ അവരുടെ പിരീഡിന്റെ സമയമാവട്ടെ പിരീഡ് ഇല്ലാത്ത സമയമാവട്ടെ, ഹുല്ലലിബാസുല്ലക്കോ, അവർ നിങ്ങളുടെ ഉടയാടുകളാ. നിങ്ങളാ സ്ത്രീകളുടെയോ ഉടയാടുകളാണേ. ഇസ്ലാമിന്റെ ഒരേ പ്രഖ്യാപനമാണ്. മെൻസസിനുള്ള സമയമാവട്ടെ അല്ലാതിരിക്കട്ടെ, ഹുല്ലലിബാസുല്ലക്കോ വഅന്തുമലിബാസുല്ലഹുന്ന. നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും ഉടയാടകളാണെന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ മുന്നിൽ ധാരാളം മുത്തഅല്ലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്. സാധാരണ അറബി ഭാഷയിൽ വസ്ത്രത്തിന് പറയാറുള്ളത് സൗബ്, സിയാബ് എന്നൊക്കെ. എന്നാൽ ഹുന്ന സിയാബുല്ലക്കും വ അന്തും സിയാബുല്ലഹുന്ന എന്ന് പറഞ്ഞ മതിയായിരുന്നു. പക്ഷേ അല്ലാഹു തആലയുടെ പ്രയോഗം ഹുന്ന ലിബാസുല്ലക്കും വ അന്തും ലിബാസുല്ലഹുന്ന. എന്തിനാണ് അല്ലാഹു തആല സിയാബ് എന്ന് പറയാതെ ലിബാസ് എന്ന് പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. എന്താ കാരണം എന്നറിയോ? സൗബ്, സിയാബ് എന്ന് എല്ലാ വസ്ത്രത്തിനും പറയാം. ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തിനും സൗബ് എന്ന് പറയാം. ടെക്സ്റ്റൈൽസിൽ വിൽപ്പനയ്ക്ക് വെച്ച വസ്ത്രത്തിനും സൗബ് എന്ന് പറയാം. അതുപോലെ നമ്മളുടെ ഷെൽഫിൽ മടക്കി വെച്ചതായ വസ്ത്രത്തിനും സൗബ് എന്ന് പറയാം. എന്നാൽ ഒരു വസ്ത്രത്തിനെ കുറിച്ച് ലിബാസ് എന്ന് പറയണമെങ്കിൽ ആ വസ്ത്രം ശരീരത്തിൽ അണിഞ്ഞാലേ അതിന് ലിബാസ് എന്ന് പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ ലിബാസ് എന്ന പ്രയോഗം ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തിനെ കുറിച്ചേ പറയാൻ പറ്റും. അതാണ് ഭാര്യമാരെ കുറിച്ച് ഹുന്ന സിയാബുല്ലക്കും എന്നല്ല പറഞ്ഞത്. അവര് ഷെൽഫിൽ മടക്കി വെച്ച വസ്ത്രത്തിനെ പോലെയാണ് എന്നല്ല, അവര് വിൽപ്പനയ്ക്ക് വെച്ച വസ്ത്രത്തിനെ പോലെയാണ് എന്നല്ല, മറിച്ചോ ഹുന്ന ലിബാസുല്ലക്കും. സ്ത്രീകൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അണിഞ്ഞ വസ്ത്രത്തെ പോലെയാ. ഹബീബായ തങ്ങൾ ഒരു ദിവസം അത് ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ചിട്ട് നബി തങ്ങൾ അത് ആയിഷ ബീവിയുടെ കൈകൾ ഇങ്ങനെ പിടിക്കുന്നു. ആ സമയത്ത് ആയിഷ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഓ തങ്ങളെ, എനിക്ക് ഹൈലല്ല സമയമാണ്, എനിക്ക് പിരീഡില്ല സമയമാണ്. പിരീഡില്ല സമയത്ത് റസൂലുള്ള മടിത്തട്ടിൽ തലവെച്ച കടലിനെ കൈകൾ പിടിച്ചപ്പോ മഹദിയായ ആയിഷ ബീവി റസൂലുള്ളാഹിനോട് പറയുകയാണ്, പിരീഡിലെ സമയത്ത് പെൺകുട്ടികളെ ഭാര്യമാരെ വീട്ടിൽ നിന്ന് വരെ പുറത്താക്കുന്ന കാലഘട്ടത്തിലോ
ഇസ്ലാമിന്റെ ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഭാര്യയുടെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ചിട്ട് ഭാര്യയുടെ കൈ ഇങ്ങനെ പിടിച്ചപ്പോ ഭാര്യയാകുന്ന ആയിഷ ബീവി പറയാണ്, തങ്ങളെ എനിക്ക് പിരീഡിന്റെ സമയമാ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി എന്താണെന്നറിയോ? ആയിഷ, നിന്റെ ഹൈദ് കയ്യിലല്ലല്ലോ, ഹൈദ് കയ്യിലല്ലല്ലോ, അതുകൊണ്ട് നിന്നെ തൊടുന്നതിനോ നിന്റെ മടിത്തട്ടിൽ കിടക്കുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല. ഹൈദുണ്ടാകുമ്പോ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതാണോ സ്ത്രീയെ പരിഗണിക്കുന്നതോ, ഹൈദുള്ളപ്പോഴും സ്ത്രീയുടെ മനസ്സിന് സന്തോഷം കൊടുക്കലാണോ സ്ത്രീകളെ പരിഗണിക്കുന്നത്? ആലോചിക്കണേ യുവാക്കളെ, ആലോചിക്കണേ ചെറുപ്പക്കാരെ. ഇസ്ലാം ഹൈദുള്ള സമയത്തും സ്ത്രീയെ പരിഗണിക്കുകയാണ്. എന്നാലോ മറ്റുള്ള മതക്കാർ ഞങ്ങൾ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരാണ് എന്ന് പറയുന്നവർ ഹൈദുള്ള സ്ത്രീയെ തൊടാൻ പോലും പറ്റാത്ത സാധനമാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയാണ്. ആരാ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്? ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കും. എന്നിട്ട് ഇസ്ലാമിനെതിരെ ശബ്ദിക്കാൻ പാടുള്ളൂ. പിന്നെ ചില ആളുകൾക്കുള്ള പരാതി എന്താ? ഇസ്ലാമിലെ സ്ത്രീക്ക് റോട്ടിലിറങ്ങാൻ പറ്റില്ല. ഇസ്ലാമിലെ സ്ത്രീക്ക് അവരുടെ ശരീരങ്ങളൊന്നും മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അവൾ ഈ പർദ്ദയുടെ ഉള്ളിൽ സുബ്ഹാനല്ലാഹ്, ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ഇങ്ങനെ ഞെരിങ്ങി ഞെരിങ്ങി കഴിയുന്ന ഒരു ജീവിയാണ് എന്നിങ്ങനെ പറയുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, പർദ്ദ നൽകുന്ന സ്വാതന്ത്ര്യം പോലെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വസ്ത്രം വേറെ ഇല്ല. ഇന്നത്തെ പർദ്ദയെ കുറിച്ചല്ലട്ടോ ഞാൻ ഈ പറയുന്നത്, ഇന്നത്തെ പർദ്ദയെ കുറിച്ചല്ല. കാരണം ഇന്ന് പണ്ട് കാലങ്ങളിലൊക്കെ പർദ്ദ ഇടണം എന്ന് ഉസ്താദുമാര് വാല് പറയുമ്പോ ഉസ്താദുമാരോട് ചില യുവതികളുടെ പ്രതികരണം എന്തായിരുന്നു? ഉസ്താദേ, പർദ്ദ എന്ന് പറഞ്ഞാൽ അതൊക്കെ പഞ്ചം വേഷല്ലേ? അങ്ങനെ പറഞ്ഞ് വിമർശിച്ചിരുന്ന സ്ത്രീകൾ പോലും ഇന്ന് പർദ്ദ കിട്ടാൻ വേണ്ടിയിട്ട് പല ഷോപ്പുകളിലും ഇങ്ങനെ മാറി മാറി കേറിക്കൊണ്ടിരിക്കുക. എന്തേ, സ്ത്രീകൾക്ക് ഈമാൻ കൂടിയതാണോ അല്ല പർദ്ദയുടെ ഈമാൻ പോയതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. സ്ത്രീകൾക്ക് ഈമാൻ കൂടിയതാണോ അല്ല പർദ്ദയുടെ ഈമാൻ പോയതാണോ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പർദ്ദയുടെ ഈമാൻ ഊരിപ്പോയിട്ടുണ്ട്. ഇന്നത്തെ പർദ്ദ, സുബ്ഹാനല്ലാഹ്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. എന്റെ വിഷയം വ്യതിചലിച്ചു പോകുമെന്ന ഭയമുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം പരാമർശിക്കുന്നേ ഇല്ല. സ്ത്രീകളെ പർദ്ദക്കുള്ളിൽ തളച്ചിടുന്ന മതമാണ് ഇസ്ലാം. ഇതാണ് ചില ആളുകളുടെ വിമർശനം. ഈ അടുത്ത് മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് വെച്ചൊരു 4 പെൺകുട്ടികള്, തട്ടമിട്ട പെൺകുട്ടികൾ, സുബ്ഹാനല്ലാഹ്, അടുത്ത് ഇറങ്ങിയ ഹിറ്റായ സിനിമാ ഗാനവും വെച്ചിട്ട് റോഡിന്റെ നടുവിൽ ഇറങ്ങിയിട്ട് തുള്ളിക്കളിച്ച ഡാൻസ് കളിച്ചപ്പോ ആലിമീങ്ങളാകുന്ന ആലിമീങ്ങളും മുഴുവനും അതിനെ വിമർശിച്ചു. എല്ലാ ആളുകളും അതിനെ വിമർശിച്ചു. അതെന്തിനാ വിമർശിക്കുന്നത്? വിവരമില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് ആഹ്റം രക്ഷപ്പെടുത്തട്ടെ എന്ന് കരുതിയിട്ട. അങ്ങനെ ഈ 4-3 പെൺകുട്ടികൾ വിമർശിച്ചപ്പോഴേക്ക് ഫേസ്ബുക്ക് മുഫ്തിമാര് ജനിക്കുകയാണ്. ഫേസ്ബുക്ക് മുഫ്തിമാര് അവരിങ്ങ് ഫത്വ കൊടുക്കാൻ തുടങ്ങി. ആലിമീങ്ങൾ ഉസ്താദുമാര് നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഏജൻസികളാണ്. നിങ്ങളൊക്കെ ആ ചർച്ചകളൊക്കെ കണ്ടവരായിരിക്കും. ആലിമീങ്ങൾക്കെതിരെ ഇന്നുള്ള സോഷ്യൽ മീഡിയയിലെ മുഫ്തിമാർ ഇസ്ലാം കാര്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറയുന്ന ആളാണ് ഈ സോഷ്യൽ മീഡിയയിലെ മുഫ്തി.
ഈമാങ്കാരി ആരെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ അവൻ ഓടിയ വഴിക്ക് പുല്ലു മുളക്കൂല. അത്രയും വിവരമുള്ള ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിലെ മുഫ്തിമാര്. അവര് ഫത്വ ഇറക്കി ആലിമീങ്ങൾ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളാണ് ഈ വയല് പറയുന്ന, അല്ലെങ്കിൽ ഈ സ്ത്രീകളെ വിമർശിച്ച, അവരെ സതുപദേശം നടത്തി കൊടുത്ത ആലിമീങ്ങളെ മുഴുവനും തേജോവധം ചെയ്യുന്ന രൂപത്തിൽ അവര് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടങ്ങ് ചർച്ച നടത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു, റോട്ടിലിറങ്ങിയിട്ട് തന്റെ ശരീരം അന്യപുരുഷന്മാരെ കാണിക്കുന്ന രൂപത്തിൽ തുള്ളിച്ചാടുക എന്നതാണോ സ്വാതന്ത്ര്യം? അതിനാണോ സ്വാതന്ത്ര്യം എന്ന് പറയാ? നിങ്ങൾ ആലോചിച്ചു നോക്കിയത് നല്ലൊരു റൂസിന്റെ മജിലിസ. ഇവിടെ വയലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സദസ്സിൽ നിന്ന് ഒരാൾ ഓടി ഇങ്ങ് വന്നു എന്ന് കരുത, ഓടി ഇവിടെ കയറിയിട്ട് ഇവിടുന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി, ഇവിടുന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ സംഘാടകര് പിടിച്ചു മാറ്റും. അപ്പൊ അയാള് മയക്കെടുത്തിട്ട് പറഞ്ഞു, ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേജിന്റെ മുകളിൽ വെച്ച് തുള്ളിക്കളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാള് സമരം ചെയ്യാൻ തുടങ്ങിയാലോ? ആളുകൾ എന്താ പറയാ? അയാൾക്ക് സുഖമല്ല എന്ന് പറയും, വേറൊന്നും പറയൂല. കാരണം ഓരോന്നിനും അതിൻ്റെതായ സ്ഥലങ്ങളുണ്ട്. ഒരാള് നേരെ കയറി വന്നിട്ട് ഇവിടുന്ന് ശരീരത്തിലുള്ള വസ്ത്രം മുഴുവൻ അങ്ങ് അയച്ചു, ആളുകൾ പിടിച്ചു കൊണ്ടുപോകൂലേ? അപ്പൊ അയാള് പറയാണ്, ഇന്ത്യ രാജ്യത്ത് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നതല്ലാതെ കിട്ടിയിട്ടില്ല. കാരണോ എനിക്ക് എന്റെ വസ്ത്രം അയച്ചിട്ട് സുഖമായിട്ടൊന്ന് നിൽക്കാൻ പോലുമുള്ള അവസരം ഈ രാജ്യത്തില്ല. ഇതിനൊക്കെ ചർച്ച നടത്തുന്ന ആളുകളെക്കാളും ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാര് വേറുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിൽ, ഇസ്ലാം എന്ന് പറയുന്ന മതം അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണ് അവൾ എങ്ങനെ ജീവിക്കണം എന്നൊരു നിയമമുണ്ട്. ഓരോ രാജ്യത്തും ആ രാജ്യത്തിന്റെ പൗരന്മാരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് നിയമങ്ങളുണ്ട്. ഓരോ കളികൾക്കും നിയമമുണ്ട്. ഓരോ കളികൾക്കും നിയമം. ഈ നാട്ടിലൊക്കെ ഫുട്ബോൾ എന്ന് പറയുന്ന കളി ഇല്ലേ? സുബ്ഹാനല്ലാഹ്, നാട്ടുകാർക്ക് കളി തന്നെ വരുന്നില്ലേ? കളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? എല്ലാരും ഇബാദത്തുമായിട്ട് കൂടുന്ന ആളുകളാവുമ്പോ കളിയൊന്നും പരിചയം ഉണ്ടാവില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന കളി. എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് പന്ത് തട്ടി കളിക്കുന്ന ഒരു കളി. ഇങ്ങനൊക്കെ വിശദീകരിക്കേണ്ടത് ആദ്യമായിട്ടാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു വാല്യൂ പറയേണ്ടത് ആദ്യമായിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ഫുട്ബോൾ എന്ന് പറയുന്ന കളിയാണെങ്കിൽ ആ കളിക്ക് ചില നിയമങ്ങൾ. എന്താ അതിന്റെ നിയമം? കാലുകൊണ്ട് പന്ത് തട്ടാൻ പാടില്ല, കൈ കൊണ്ട് തട്ടാൻ പാടില്ല, അത് ഫൗളാണ്. ഒരാള് തന്റെ മറ്റു കൂട്ടുകാരോടുകൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ആ വേഷമൊക്കെ ഇട്ട് ഇറങ്ങി, അദ്ദേഹത്തിന്റെ നേരെ ഒരു ബോൾ ഇങ്ങനെ വന്നപ്പോ കൈ കൊണ്ട് ഒറ്റടി, അപ്പോഴത്തേക്ക് റഫറി വിസില് വിളിച്ചു ഫൗള്. അപ്പൊ അയാള് പറയാണ്, ഈ ഇന്ത്യ രാജ്യത്ത് എനിക്ക് കൈ കൊണ്ട് ബോൾ തട്ടാനുള്ള സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ എന്താ പറയാ മനുഷ്യനെ കുറിച്ച്? ഒന്നുകിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യണം? കൈ കൊണ്ട് ബോൾ തട്ടാൻ പറ്റിയ മറ്റു പല കളികളുണ്ട്, അതിലിറങ്ങണം. അവന് കൈ കൊണ്ട് ബോൾ തട്ടാൻ പറ്റിയ കളികളിൽ ഇറങ്ങാം, എന്നിട്ട് കളിക്കാം. ഈ കളിയിൽ ഇറങ്ങുകയാണോ, ഇതിന്റെ നിയമം അവൻ അനുസരിക്കുകയും പറയും, അതാണ് അവൻ ചെയ്യേണ്ടത്. ഇനി കന്യാസ്ത്രീ എന്ന് പറയുന്ന ഒരു വിഭാഗം ക്രിസ്തീയ മതത്തിലുണ്ട്. കന്യാസ്ത്രീ, അവര് ദൈവത്തിന്റെ മണവാട്ടികളാണ്. അവര് കല്യാണം കഴിക്കില്ല, ദുനിയാവെന്ന് കല്യാണം കഴിക്കില്ല. ഒരു പെണ്ണ് കന്യാസ്ത്രീ ആവാൻ വേണ്ടിയിട്ട് വസ്ത്രം കെട്ടു വന്നു 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 വന്നു, എന്നിട്ട് അവള് കല്യാണം കഴിക്കാൻ, അവള് കല്യാണം കഴിക്കാൻ ഒരുങ്ങാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മതത്തിന്റെ ആളുകൾ അതിനെ വിമർശിക്കും. എന്തേ കാരണം? കന്യാസ്ത്രീ കല്യാണം കഴിക്കാൻ പാടില്ല. അവൾക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവൾ ആ കന്യാസ്ത്രീകളുടെ ആ വസ്ത്രം അയച്ചു വെച്ച് അവൾക്ക് കല്യാണം കഴിക്കാം. ഇനി കന്യാസ്ത്രീ ആവുകയാണെങ്കിലോ കല്യാണം കഴിക്കാനും പാടില്ല. ഇതാണ് ശബരിമലയിലേക്ക് പോകുന്ന സ്വാമിമാരുണ്ടാവും. അവരാ കറുത്ത മുണ്ടും അതുപോലെ
മാലയൊക്കെ കിട്ടി ആ ശബരിമലയ്ക്ക് പോകാനുള്ള ഇഹ്റാമുകളൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മാംസങ്ങളൊന്നും ഭക്ഷിക്കാൻ അവർക്ക് പാടില്ല, അതാണ് നിയമം. ഒരാള് ശബരിമലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് പറയാണ് എനിക്ക് നല്ല ആട്ടിറച്ചി കഴിക്കണം, നല്ല ആട്ടിറച്ചി കഴിക്കണോ, പറ്റോ? ആ മതത്തിന്റെ ആളുകൾ അതിനെ സമ്മതിക്കോ? ഒന്നുകിൽ നീ ആട്ടിറച്ചി കഴിച്ചോ, പക്ഷെ ഈ ശബരിമലയിലേക്ക് പോകാനുള്ള ഇഹ്റാം അങ്ങ് ഒഴിവാക്കണം, തഹല്ലുലാകണം. അല്ല, നീ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറായതാണോ, അതിന് കുറെ നിയമങ്ങളുണ്ട്, അതനുസരിക്കണം. ഇതേ നമ്മളെ മുസ്ലിമീങ്ങളും ആലിമീങ്ങളും ഒക്കെ അത് മാത്രമേ പറയുന്നുള്ളൂ. നിനക്ക് റോട്ടിലിറങ്ങിയിട്ട് തുള്ളണമെങ്കിൽ ആ തുള്ളാൻ അനുവാദം തരുന്ന മറ്റു പ്രസ്ഥാനങ്ങളും മറ്റു മതങ്ങളും ഉണ്ട്, നിനക്ക് അങ്ങോട്ട് പോകാം. എന്നാൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലെ മെമ്പറാണോ, ഈ മതത്തിന്റെ മെമ്പർമാര് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഈ മതത്തിന് നിയമമുണ്ടോ? അത് അനുസരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിലേ മതത്തിന്റെ ആളാവേണ്ടതുള്ളൂ. ഖുർആൻ തന്നെയല്ലേ പറയുന്നത്, ഞാൻ എന്റെ വകയിൽ പറയുകയില്ല. മോളെ, നീ ഒരു ഇസ്ലാമിന്റെ മെമ്പറാകണമെന്നൊരു നിർബന്ധവുമില്ല. നിനക്ക് റോട്ടിലിറങ്ങിയിട്ട് നിന്റെ മാംസളമായ അതുപോലെ മറ്റുള്ള പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലില്ല നിന്റെ ശാരീരികമായ അവയവങ്ങളെ പ്രദർശിപ്പിക്കാനുള്ള മോഹമുണ്ടോ? അത് അനുവദിച്ചു തരുന്ന മറ്റേതെങ്കിലും മതങ്ങളോ പ്രസ്ഥാനങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നിനക്ക് അങ്ങോട്ട് പോകാം. യാതൊരു തകരാറുമില്ല. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നീയും നിന്റെ അള്ളയും തീരുമാനിച്ചാൽ മതി. അല്ല, ഇസ്ലാമായിട്ട് ജീവിക്കുകയും വേണം, റോട്ടിലിറങ്ങിയിട്ട് തുള്ളുകയും വേണം. ഇത് നേരത്തെ ഫുട്ബോള് കളിക്കാൻ ഇറങ്ങിയിട്ട് കൈകൊണ്ട് തട്ടണമെന്ന് പറയുന്നത് പോലെയല്ലേ? ഫുട്ബോള് കളിക്കാൻ ഇറങ്ങിയിട്ട് കൈകൊണ്ട് തട്ടണമെന്ന് വാശി പിടിക്കുന്നത് പോലെയല്ലേ? ഓ സഹോദരന്മാരെ, സ്ത്രീകളെ കുറിച്ച് ലോകത്തിലെ നേതാവ് എന്തിനാണ് സ്ത്രീകളെ അന്യപുരുഷന്മാർക്ക് കാണാത്ത രൂപത്തില് അവരവരുടെ ശരീരങ്ങളെല്ലാം പൊതിഞ്ഞുകൊണ്ട് നടക്കണമെന്ന് പറയുന്നതെന്നറിയോ? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് ചില്ലറ ആളുകളല്ല, അദ്ദുനിയാ കുല്ലുഹാ മതാ. മോനെ, ദുനിയാവ് മുഴുവനും അത് ചരക്കുകളാണ്. വഹൈറു മതാഇഹാ അൽമർഅത്തു സ്വാലിഹാ. മോനെ, ഈ കാണുന്ന ദുനിയാവിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ചരക്ക് ഏതാണെന്നറിയോ? അത് സ്വർണമല്ല, അത് വെള്ളിയല്ല, മറ്റുള്ള വജ്രങ്ങളല്ല. ഈ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള മുതലേതാണെന്നറിയോ? അൽമർഅത്തു സ്വാലിഹാ, സ്വാലിഹായ പെണ്ണാണ് കേട്ടോ, സ്വാലിഹത്തായ പെണ്ണാണ് കേട്ടോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് സ്വർണമാണെന്ന് നീ ധരിച്ചാൽ അത് തെറ്റിയതാണ്. അതുപോലെ വജ്രമാണെന്ന് നീ മനസ്സിലാക്കിയാൽ അതും തെറ്റാണ്. ഈ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള മുതൽ അൽമർഅത്തു സ്വാലിഹാ, സ്വാലിഹായ പെണ്ണാണ് കേട്ടോ. സ്വർണം എന്ന് പറയുന്ന സാധനത്തെക്കാളും വിലയുള്ള സാധനമാണ് പെണ്ണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിലേക്ക് ചെന്നാൽ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, പച്ചക്കറി വിൽക്കുന്ന സ്ഥലം. ആ പച്ചക്കറി വിൽക്കുന്ന സ്ഥലത്ത് റോട്ടിൽ വെച്ച രൂപത്തിൽ ഈ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചത്, തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ റോട്ടിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു
ഷെൽഫിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആർക്കും വന്ന് എടുക്കാം. ആ രൂപത്തിലാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങളെ നാട്ടിൽ ജ്വല്ലറി കടക്കാരൻ സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഇങ്ങനെ റോട്ടിൽ പായ വിരിച്ചിട്ട് നിരത്തി വെക്കാറുണ്ടോ? പച്ചക്കറികൾ, തക്കാളി കിലോ 10 അല്ലെങ്കിൽ 2 കിലോ 10 എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് റോട്ടിൽ ഇങ്ങനെ ടാർപ്പായികളൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് 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 അപ്പൊ ഒരു ജ്വല്ലറി കടക്കാരന് തോന്നുകയാണ്, ഞാൻ എന്റെ സ്വർണമായിട്ട് റോട്ടിലേക്കൊന്ന് ഇറങ്ങട്ടെ. അവനും വെക്കാൻ തുടങ്ങി സുബ്ഹാനല്ലാഹ് കിലോ 10 എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ദുനിയാവിൽ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടുണ്ടോ? അതുണ്ടാകൂല. കാരണം സ്വർണത്തിന് നല്ല വിലയാണ്. വിലയുള്ള സാധനം വിലയില്ലാത്ത സാധനത്തിന് വെക്കുമ്പോൾ വെക്കൂല. നിങ്ങൾ നോക്കി, ഒരു ചെറിയ മോതിരം, ചെറിയ ഒരു മോതിരം, ആ മോതിരം നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ ആ ജ്വല്ലറിക്കാരൻ നമുക്ക് എങ്ങനെ അത് തരാറുള്ളത്? ആദ്യം അതെടുത്ത് ഒരു കളറുള്ള കടലാസിൽ ഇങ്ങനെ പൊതി, പൊതിഞ്ഞതിന്റെ ശേഷം അതിനൊരു പെട്ടിയിലേക്ക് വെക്കും. ആ പെട്ടിയിൽ തന്നെ അത് വെക്കാനായിട്ട് ചില പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കും. അതിൽ വെച്ചു ആ പെട്ടി മൂടി, ആ പെട്ടിയെ മറ്റൊരു പേഴ്സിലാക്കിയിട്ട് അത് നമ്മളെ കയ്യത്ത്. എന്നാ പച്ചക്കറി വാങ്ങുന്ന സ്ഥലത്തിന്നെ വരെ അങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വർണം എന്ന് പറയുന്ന സാധനം അത് നല്ല അടച്ചുറപ്പോടുകൂടെ നിൽക്കേണ്ട സാധനമാണ്. എന്നാൽ ആ സ്വർണത്തിനേക്കാളും വലിയ മുതൽ ഏതാണെന്നറിയോ? വഖൈറു മതാഇഹാ, ഈ ദുനിയാവിലുള്ള ഏറ്റവും വലിയ മുതൽ, അൽ മർഅത്തു സാലിഹ, സാലിഹത്തായ പെണ്ണാണ് കേട്ടോ. ആ പെണ്ണിനെ എല്ലാ ആളുകൾക്കും കാണുന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കാൻ പറ്റൂല. ആ പെണ്ണിനെ കാണേണ്ടവരെ കാണാവൂ. അതാരാ കാണേണ്ടവര്? തന്റെ ഭർത്താവാണ്, അതുപോലെ തന്നെ പിതാവാണ്, തന്റെ മക്കളാണ്. താനുമായ മഹറമായ ആളുകൾക്കല്ലാതെ തന്നെ കാണാനുള്ള അവകാശമില്ല. ഓ സഹോദരന്മാരെ, ഞാൻ എന്റെ പ്രഭാഷണം നിർത്തട്ടെ. കൂട്ടത്തിലെല്ലാം ഉമ്മമാരോട് ഞാൻ ഒരു വിഷയം പറയുകയാണ്. ഉമ്മമാരെ, ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടോ നമ്മുടെ ഈമാനികമായ ആ ബലത്തിൽ നിന്ന് നമ്മുടെ പിന്മാറാൻ പാടില്ല. സ്ത്രീകൾ അങ്ങനെയാണ്, സ്ത്രീകളെ ഇങ്ങനെയാണ്, സ്ത്രീകളെ യാതൊരു പരിഗണനയും ഇസ്ലാം നൽകുന്നില്ല. ഇതെല്ലാം പറയുമ്പോ അങ്ങാടികളിലേക്ക് കൊടിയുമെടുത്ത് സിന്ദാബാദ് വിളിച്ച് പ്രകടനം നടത്താ. മോളെ, മുസ്ലിമായ പെണ്ണിന് പറ്റൂല കേട്ടോ. അതേത് പ്രസ്ഥാനത്തിന്റെ പേരിലായിരുന്നാലോ, അതേത് വനിതകളുടെ പേരിലായിരുന്നാലോ, അതേത് വനിതാ വിഭാഗത്തിന്റെ പേരിലായിരുന്നാലോ, അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ടോ ഫ്ലക്സും വെച്ചിട്ട് കൊടി പിടിച്ചിട്ടോ അതേ സിന്ദാബാദ് വിളിച്ച് സ്ത്രീയുടെ അവകാശത്തിന് വേണ്ടി പൊരുതുകയാണെന്ന് പറഞ്ഞ് നാടിനീള നടക്കാ. യുവതികളെ, ഈമാനില്ലാത്തവരായി പോകരുത് കേട്ടോ. മലപ്പുറത്ത് റോട്ടിന്റെ നടുവിലിറങ്ങി തുള്ളിക്കളിച്ച പെൺകുട്ടികളല്ല നമ്മുടെ മാതൃകയാവേണ്ടത്. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ മണിക്കൂറിന് മണിക്കൂർ എന്ന് പറഞ്ഞതുപോലെ ലൈവിൽ വരുന്ന സ്ത്രീകളല്ല നമ്മുടെ മാതൃകയാവേണ്ടത്. അതുപോലെ ഉസ്താദുമാരെ ആലിമിനേള തേജോവധം ചെയ്യുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളും എഴുത്തുകളും വിടുന്ന പെണ്ണുങ്ങളല്ല നമ്മുടെ മാതൃകയാവേണ്ടത്. മറിച്ചോ, ഫിറഔനിലെ കൊട്ടാരത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ഉമ്മമാരെ, ആരാണ് ആ പെണ്ണെന്നറിയുമോ? ഫിറഔനിലെ മകളുടെ മുടി വാർന്നു കൊടുക്കുന്ന പെണ്ണാ. നമ്മൾ മാതൃകയാക്കേണ്ടത് ആ പെണ്ണിനെയാണ്, ആ ബീവിയെയാണ്. ഏതാണ് ആ ബീവിയെന്നറിയോ?
സുബ്ഹാനല്ലാഹ്. അതേ ഫിർഔനിലെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനാകുന്ന ഹിസ്സത്തിൽ എന്ന് പറയുന്ന ആളുണ്ടോ? ആ ആളുടെ ഭാര്യയാകുന്നു ഈ മാശിത എന്ന് പറയുന്ന ബീവേ. മാശിതാവേ ഫിർഔനിലെ മകളുടെ മുടി വാർന്നു കൊടുക്കുന്ന ബീവയാണ്. ഫിർഔനാണെങ്കിലോ അനറബ്ബുക്കുമല്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് ധിക്കാരത്തോടുകൂടെ പ്രഖ്യാപിച്ച മനുഷ്യനല്ലേ, ഏറ്റവും വലിയ തീവ്രവാദിയല്ലേ, ഭീകരവാദികളുടെ നേതാവല്ലേ. ആ ഫിർഔന് ഞാനാണ് റബ്ബ് എന്ന ആ വിശ്വാസം ഏതെങ്കിലും ഒരാൾക്ക് ഇല്ലെങ്കിലോ അവരെ വല്ലാതെ പീഡിപ്പിക്കുന്നു, അവരെ വല്ലാതെ മറുതിക്കുന്നു. അങ്ങനെയല്ല, വളരെ ധിക്കാരിയായ ഭരണാധികാരിയാകുന്ന ഫിർഔന്, ആ ഫിർഔനിലെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മഹദിയാണ് മാശിത ബീവി റളിയല്ലാഹു അൻഹ. ആ മാശിത ബീവിയാണെങ്കിലോ ഫിർഔനെ വിശ്വസിക്കുന്നില്ല, മറിച്ചോ മൂസ നബി പരിചയപ്പെടുത്തിയ അല്ലാഹുണ്ടോ ആ അല്ലാഹനെ വിശ്വസിക്കുന്നവരെ. എന്നാൽ ആ വിശ്വാസം പുറത്തിരുവരെ ആരോടും പങ്കുവെച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, വെളിവാക്കിയിട്ടില്ല. ഒരു ദിവസോ മാശിത ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഫിർഔനിന്റെ മകളുടെ മുടി ഇങ്ങനെ വാർന്നു കൊടുക്കുകയാണ്. ഭാര്യയുടെ കയ്യിൽ നിന്നോ മുടി വാർന്നു കൊടുക്കുന്ന സമയത്ത് ആ മിസ്റ്റ് ആ ചീർപ്പ് നിലത്തേക്ക് വീണുപോയി. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലുമൊക്കെ മുസൈബത്തുകൾ ഉണ്ടാകുമ്പോ മുഅ്മിനീങ്ങളായ ആളുകളായ നമ്മൾ ഇന്നാലില്ല പറയാറില്ലേ? അതുപോലെ കയ്യിൽ നിന്ന് ചേർപ്പ് നിലത്തങ്ങ് വീണുപോയപ്പോ ആ മാശിതാബേ അറിയാതെ അങ്ങ് പറഞ്ഞു പോവുകയാണ്, അല്ലാഹുവിനെ നിഷേധിച്ചവർക്ക് പരാജയം. അല്ലാഹ് എന്ന് പറയുന്ന ആ വാക്ക് മാശിത ബീവി അറിയാതെ അങ്ങ് പറഞ്ഞു പോവുക. ആരുടെ അടുത്തുന്നാ പറയുന്നത്? ഫിർഔനിന്റെ മകളുടെ ചെവിയുടെ സമീപത്ത് വെച്ചാണ് മാശിത ബീവി അല്ലാഹ് എന്ന് പറയുന്ന ആ വാക്കങ്ങ് പറഞ്ഞു പോയത്. കാലങ്ങളോളമായി മനസ്സിന്റെ ഉള്ളിൽ അടക്കി പിടിച്ച മറച്ചു വെച്ച ആ ഒരു വിശ്വാസം, ആ ഒരു നാമം, അതാണ് അറിയാതെ നാവിൽ നിന്നങ്ങ് വീണുപോയി. സുബ്ഹാനല്ലാഹ്. മാശിത ബീവി ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ ഫിർഔനിന്റെ മകള് മാശിത ബീവിയുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞു. എന്നിട്ട് മാശിതാനോട് ചോദിച്ചു, ഹല്ലക്കി മിൻ ഇലാഹിൻ വൈറു അബീ? അല്ല പെണ്ണേ, ഹല്ലക്കി മിൻ ഇലാഹിൻ വൈറു അബീ, എന്റെ വാപ്പയല്ലാതെ മറ്റൊരു ഇലാഹ് നിനക്കുണ്ടോ? എന്റെ വാപ്പയല്ലാതെ മറ്റൊരു ഇലാഹുണ്ടോ നിനക്ക്? സുബ്ഹാനല്ലാഹ്. മാശിത ബീവിയോട് ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ മാശിത ബീവിയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാനങ്ങ് പുറത്തേക്ക് വരികയാണ്. മാശിത ബീവി പറയുന്നു, അതേ, നിന്റെ പിതാവല്ലാത്തൊരു ദൈവം എനിക്കുണ്ടോ? ആരാണ് ആ ദൈവം എന്നറിയുമോ? ഇലാഹി വ ഇലാഹു അബീകി വ ഇലാഹു സമാവാതി വൽ അർളി വാഹിദുൽ ലാ ശരീക ലഹു. മാശിതാവേ, പെണ്ണാണെങ്കിലും ആണത്വമുള്ള മറുപടിയാ പറയുന്നത്. ആണത്വത്തോടുകൂടെ മാശിതാബേ പറയാണ്, എന്റെ ദൈവം ആരാണെന്നറിയോ? ഇലാഹി ലാ ശരീക ലഹു.
പെണ്ണെ എന്റെയും നിന്റെയും നിന്റെ ബാപ്പാന്റെയും റബ്ബോ അത് നാഥനായ അല്ലാഹുവാണ് കേട്ടോ നിനക്കിന് എന്റെ പിതാവല്ലാത്ത മറ്റൊരു ദൈവമുണ്ടോ എന്നാ ചോദിച്ചത് മഷിതാ ബീവിയുടെ മറുപടിയോ എന്റെയും നിന്റെയോ നിന്റെ ബാപ്പയുടെയും റബ്ബ് അല്ലാഹുവാണ് എന്തൊരു മറുപടിയാ നിങ്ങളൊന്ന് ആലോചിച്ചു നോ ഈ മറുപടി മഷിതാ ബീവി എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് ഫലം തൽബസ് തഹ്റ ഇലാ ബിഹാ ആ മകളതാ പിതാവാകുന്ന ഫറോവയുടെ അടുത്തേക്ക് ഒറ്റോട്ടമാ ഓടിയിട്ട് ആ പിതാവിനോട് മാഷിതാ ബീവിയെ കുറിച്ചങ്ങ് പറയുന്നു ഉടനെ തന്നെ ഫറോവേതാതെ സൈന്യങ്ങളിൽപ്പെട്ട ചില ആളുകളെ അയച്ചിട്ട് മാഷിതാ ബീവിയെ പിടിച്ചങ്ങ് കൊണ്ടുവരുന്നു മാഷിതാ ബീവിയെ ഫിറഔനിന്റെ സൈന്യം ചെന്ന് പിടിച്ചങ്ങ് കൊണ്ടുവരിക അങ്ങനെ മാഷിതാ ബീവിയെ ഫിറഔനിന്റെ മുന്നിൽ അങ്ങ് ഹാജറാക്കിയപ്പോ സിംഹം ഗർജിക്കുന്നത് പോലെ ആ മാഷിതാ ബീവിയോട് ഗർജിച്ചുകൊണ്ട് പറയാണ് പെണ്ണെ നീ നശിച്ചു പോകട്ടെ നിനക്ക് നാശം ഞാനല്ലാത്ത മറ്റൊരു ദൈവം നിനക്കുണ്ട് എന്ന് നീ പറഞ്ഞില്ല പെണ്ണേ ആ ദൈവത്തിന് അവിശ്വസിച്ചോ ഞാനാണ് നിന്റെ ദൈവമെന്ന് സമ്മതിച്ചോ ഫിറഔനിന്റെ ഭീഷണിയാണ് നീ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് മാറണം എന്നിട്ട് ഞാനാണ് ദൈവമെന്ന് വിശ്വസിച്ചോളണം പക്ഷേ റോട്ടിലിറങ്ങിയിട്ട് അന്യപുരുഷന്റെ മുന്നിൽ തന്നെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന പെണ്ണിനെ പോലെയുള്ള പെണ്ണല്ലല്ലോ അന്യപുരുഷന്മാരുടെ മുന്നിറങ്ങിയിട്ട് തുള്ളുന്ന പെണ്ണല്ലല്ലോ നല്ല ഈമാനുള്ള ഉമ്മയല്ലേ അതേ ഈമാനിന്റെ മാധുര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കൽവിന്റെ ഉടമയല്ലേ അവിടുന്നതാ ആ ഫിറഔനിന്റെ മുമ്പിൽ വെച്ചോ വിശ്വാസത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോ മാഷിതാ ബീവി പറയാണ് എടാ ഫിറഔനെ നീ അല്ലടാ എന്റെ ദൈവം എന്റെ ദൈവം അല്ലാഹുവാണ് ആ അല്ലയല്ലാതെ വേറൊരു ദൈവവുമില്ല ആ ഭരണാധികാരിയുടെ മുന്നിൽ വെച്ചോ മാഷിതാ ബീവി ശക്തമായിട്ടങ്ങ് പറഞ്ഞപ്പോ ഫസ്തദ്ദ ബിഹിൽ ഗലബോ ഏ ഫിറഔനിന് വല്ലാതെ ദേഷ്യം വന്നുപോയി ഫിറഔനിന് വലിയ ദേഷ്യം വന്നുപോയി വർത്തഫ സൗത്തോ ഫിറഔൻ ഇങ്ങനെ അട്ടഹസിക്കാൻ തുടങ്ങുകയാണ് എന്താ അട്ടഹസിച്ചിട്ട് പറയുന്നതെന്നറിയോ ഹാത്തോ ബില്ലൗത്ത സൈന്യങ്ങളെ ആ വലിയ ആണികൾ ഇങ്ങ് കൊണ്ടുവരൂ ആ വലിയ ആണികൾ അതിങ്ങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫിറഔനിന്റെ സൈന്യത്തോട് ഫിറഔന് അട്ടഹസിക്കുകയാണ് അവര് ആ വലിയ ആണികൾ ഇങ്ങനെ കൊണ്ടുവന്നു മഹതിയായ മാഷിതാ ബീവിയോട് വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് മാറാൻ പറയാ മാഷിതാ ബീവി പറഞ്ഞു മാറൂല എന്റെ വിശ്വാസം അത് ഏത് ആളുടെ മുന്നിലും ഞാൻ പണയം വെക്കൂല ആരുടെ സമ്പത്തിന്റെ മുമ്പിലും വിശ്വസിച്ച വിശ്വാസം ഞാൻ അടിയറവ് വെക്കൂല
ഏത് മസിൽ പവറെ കാണിച്ച് ഭയപ്പെടുത്തിയാലും വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്നൊരു കാര്യമാശിത്ത മാറൂല. ഈ പ്രഖ്യാപനം അങ്ങ് നടത്തിയപ്പോ ഫിർഔനെ ആ വലിയ ആണികൾ അങ്ങ് കൊണ്ടുവന്നിട്ട് മാശിതാ ബീവിയ ആളുകൾക്കിടയിൽ കമഴ്ത്തി അങ്ങ് കിടത്തിയിട്ട് ആ മാശിതാ ബീവിയുടെ ശരീരത്തിലേക്ക് അടിച്ചങ്ങ് കയറ്റുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുള്ള് തറച്ചാലുള്ള വേദന എത്രയാ? ഒരു ചെറിയ സൂചി എടുത്തിട്ട് നമ്മുടെ ശരീരത്തിലേക്കൊന്ന് കുത്തിയാലുള്ള വേദന എത്രയാ? സ്വന്തം ഉമ്മ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഉമ്മ നമ്മോട് ദേഷ്യം പിടിക്കൂല. എന്നാൽ ആ ഉമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ ശരീരത്തിൽ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? എത്ര ദേഷ്യമില്ലാത്ത ഉമ്മയാണെങ്കിലും അപ്പെഴുന്നേറ്റ് രണ്ടെണ്ണങ്ങ് പൊട്ടിച്ചു തിരിച്ചു അല്ലേ? എന്നാ മഹതിയായ മാശിതാ ബീവിയുടെ ശരീരം മാസകലം ആ ഫിർഔന് വലിയ ആണികൾ അങ്ങ് അടിച്ചു കയറ്റുകയാണ്. എന്നിട്ട് ആ മാശിതാ ബീവിയെ അങ്ങ് മലർത്തിക്കടത്തുന്നു. പുറം ഭാഗത്ത് മുഴുവനും പകുതിയോളം ശരീരത്തിലേക്ക് അടിച്ചു കയറ്റിയ ആണികളാണ്. ആ ആണികളുടെ മേൽ ആ മാശിതാ ബീവിയെ ഫിർഔന് മലർത്തി അങ്ങ് കിടത്തുകയാണ്. എന്നിട്ടൊരു റൂമിലേക്ക് അങ്ങ് ആക്കിയിട്ടോ ثم ارسلت عليها الاقارب والحيات فرعون പണിയന്തറിയോ ആ മാശിതാബീവി അടച്ചിട്ട മുറിയിലേക്ക് വലിയ തേളുകളെ അങ്ങ് കൊണ്ടുവിടുന്നു. അതുപോലെ വലിയ വിഷങ്ങളുള്ള പാമ്പുകളെ മാശിതാബീവിയുടെ ശരീരത്തിൽ കൊണ്ടുപോയിടുന്നു. എന്നിട്ട് ഫിർഔന് പറയാണ്, പെണ്ണെ നിനക്ക് നല്ലത് വിശ്വാസത്തിൽ നിന്ന് മാറലാണ് കേട്ടോ. ഇനി നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറൂല എന്ന തീരുമാനത്തിലാണെങ്കിലോ രണ്ട് മാസക്കാലത്തോളം തുടർച്ചയായി ഞാൻ നിന്നെ ഈ രൂപത്തിൽ ശിക്ഷിക്കുന്നതാണ്. രണ്ട് മാസം തുടർച്ചയായി ഞാൻ നിന്നെ ശിക്ഷിക്കുന്നതാണ്. ഈ വിഷയമെന്ന് കേട്ടപ്പോ മഹതിയായ മാശിതാ ബീവിയുടെ പ്രതികരണം എന്താണെന്നറിയോ? എടാ ഫിർഔനെ, രണ്ട് മാസം ശിക്ഷിക്കുമെന്നാണോ നീ വലിയ വീമ്പളക്കുന്നതോ? ലോ അല്ലബത്തനീ, എടാ രണ്ടല്ല 70 മാസം നീ എന്നെ ഇങ്ങനെ തുടർച്ചയായി ശിക്ഷിച്ചാലോ, മാ കഫർത്തു ബില്ലാ, ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് മാറൂല കേട്ടോ. എന്റെ വിശ്വാസം അടിയറവ് വെക്കൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്, മഹനീയായ മാശിതാ ബീവിയുടെ ഈമാനിന്റെ ഒരു കനം നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സാമ്പത്തികമായ ലാഭം നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകും? എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറാകും? എന്നാൽ മഹതിയായ മാശിതാ ബീവി പറയാ, ഫിർഔനെ നീ വലിയ കാര്യമായിട്ട് പറഞ്ഞത് രണ്ട് മാസം ശിക്ഷിക്കൂന്ന്. 70 മാസം തന്നെ എത്ര കൊല്ലം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയാ മതിയാ 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 70 മാസം എന്നെ ഇങ്ങനെ തുടർച്ചയായി നീ ശിക്ഷിച്ചാലും മാ കഫർത്തു ബില്ലാ, വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് ഈ മാശിത്തം മാറൂല കേട്ടോ. അവസാനം ഫിർഔന് ചെയ്ത പണി എന്താണെന്നറിയോ സഹോദരന്മാരെ? ഏത് ഉമ്മമാരുടെയും മനസ്സ് പതറുന്ന സമയമാണ്.
ആ ഉമ്മമാരുടെ മുന്നിൽ വെച്ച് മക്കളെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യുക എന്നുള്ളത്. അല്ലേ, സ്വന്തം മക്കളെ ഉമ്മാന്റെ കണ്ണിൽ വെച്ച് ബാപ്പ അടിക്കുകയാണെങ്കിൽ തന്നെ ഉമ്മ പിടിച്ചു വെക്കും. ഉമ്മയായിക്ക് ഈ മകനെ കുറിച്ചുള്ള പരാതി ബാപ്പനോട് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ വീട്ടിൽ ഇല്ലാത്തപ്പോ ഇവൻ കുറെ കച്ചറ കളിച്ചു, ഇതിന്റെ പേരിലായിരിക്കും ബാപ്പ ചിലപ്പോ അടിക്കുക. പക്ഷെ അടിക്കുന്നത് ഉമ്മാക്ക് കാണാൻ പറ്റൂല, അടിക്കുന്നത് ഉമ്മാക്ക് സഹിക്കൂല. സുബ്ഹാനല്ലാഹ്, മഹദിയായ മാഷിതാ ബീവി ഒരു ഉമ്മയാണ്. ആ മാഷിതാ ബീവിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. രണ്ട് പെൺകുട്ടികളുടെ ഉമ്മയാണ് മഹദിയായ മാഷിതാ ബീവി. ഒരു നിലക്കും വിശ്വാസത്തിൽ നിന്ന് മാറൂല എന്ന് ഫിറഔനിന് ഉറപ്പായപ്പോ ആ ഫിറഔന് ചെയ്ത പണി എന്താണെന്നറിയോ? ആ രണ്ട് പെൺകുട്ടികളിൽ നിന്ന് മൂത്തവളായ പെൺകുട്ടികളെ അങ്ങ് പിടിച്ചു. എന്നിട്ടോ അതേ മക്കൾക്ക് പാല് കൊടുത്ത മാരടമല്ലേ? അതേ മാരടത്തിൽ അതാ മകളെ ഫിറഔന് കിടത്തിയിട്ട് മാഷിതാ ബീവിയാകുന്ന ഉമ്മാന്റെ മാരടത്തിൽ വെച്ചിട്ട് ആ മകളുടെ കഴുത്തങ്ങ് അറുത്തു കളയുന്നു. മാഷിതാ ബീവിയുടെ മാരടത്തിൽ വെച്ച് പൊന്നുമോള് അറുത്തിട്ടങ്ങ് കൊലപ്പെടുത്തുന്നു. എന്നിട്ട് മാഷിതാ ബീവിയോട് പറയാണ്, പുരേവില്ല പെണ്ണേ മാറിക്കോ. ഇനിയും നീ നല്ല വിശ്വാസത്തിൽ നിന്ന് മാറുന്നില്ലെങ്കില നല്ല ചെറിയ മകളില്ലയോ, ആ മകൾ നല്ല വായി ഭാഗത്ത് വെച്ച് ഞാൻ അറുക്കും കേട്ടോ. അവളുടെ ആ കഴുത്തിൽ നിന്ന് ഒഴുകി വരുന്ന രക്തമില്ലേ, അതെല്ലാം നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് മാറിക്കോ മോളെ. ഒരു മകളെ മാരടത്തിൽ വെച്ച് അറുത്തിട്ടുണ്ടോ? മക്കളെ കൊല്ലുന്ന വിഷയത്തിൽ ഒരു ദാക്ഷിണ്യവുമില്ലാത്തവനാണ്. അതല്ലേ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? മൂസ എന്ന് പറയുന്നൊരു കുട്ടി പിറക്കാനുണ്ട് എന്ന് ചില ജ്യോതിഷന്മാര് പറഞ്ഞപ്പോ ആ നാട്ടിൽ പിറന്നു വീഴുന്ന കുട്ടികളെ മുഴുവനും ഒരു ദയവില്ലാതെ കൊന്നവനല്ലേ ആ ഫിറഔനാണ് ചെറിയ മകളെ കൊല്ലുമെന്ന് പറയുന്നത്. പറഞ്ഞാലവൻ കൊല്ലുമെന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. ആ സമയത്തും മാഷിതാ ബീവി പറയാണ്, മാ കഫറുത്തു ബില്ലാ, ഞാൻ മാറൂല, വിശ്വാസത്തിൽ നിന്ന് മാറൂല. സുബ്ഹാനല്ലാഹ്. ഫിറഔൻ ചെറിയ മകളെ പിടിച്ചു, ബേബിയുടെ നെഞ്ചിലിങ്ങ് കിടത്തുകയാണ് നിഷ്കളങ്കയായ കുട്ടിയെ. സുബ്ഹാനല്ലാഹ്, മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത വേദന തോന്നുകയില്ല അറുക്കാൻ വേണ്ടിട്ടോ. സ്വന്തം ഉമ്മാന്റെ മാരടത്തിൽ ഇങ്ങനെ പിടിച്ച് കിടത്തിയതല്ലേ പൊന്നുമോളുടെ നിഷ്കളങ്കയായ മുഖമങ്ങ് കണ്ടപ്പോ അവിടുന്ന് കരയാൻ തുടങ്ങുന്നു. അതുവരെ പിടിച്ചു നിന്നതാ, അതുവരെ പിടിച്ചു വെച്ചതാണ് പൊന്നുമോളെ മാരടത്തിൽ അറക്കാൻ വേണ്ടി കടത്തിയ രംഗം കണ്ടപ്പോ മാഷിതാ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മാഷിതാ ബീവി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്.
വിശ്വാസത്തിൽ നിന്ന് മാറിയാൽ ഈ ദുനിയാവും മാഹറും പരാജയമാണ്. എന്നാ മാറിയിട്ടില്ലെങ്കിലോ പൊന്നുമോൾ അറക്കാൻ പോവുകയാണ്. അവിടുന്ന് ഇങ്ങനെ പൊട്ടിയങ്ങ് കരയുമ്പോ വലിയൊരത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. സംസാരിക്കാനുള്ള പ്രായം പോയുമാവാത്ത മകളാണ്. പക്ഷേ ഈ ഉമ്മ നിസ്സഹായയായി കരയുന്നത് കണ്ടപ്പോ ആ കുട്ടിയെ സംസാരിക്കുന്നു. അല്ലാ കുട്ടിയെ സംസാരിപ്പിക്കുന്നു. എന്റെ ആ പൊന്നുമോൾ അവിടെ നിന്ന് പറഞ്ഞതെന്നറിയോ? യാ ഉമ്മീ ലാ തജ്സവേ. ഉമ്മ പതറരുതേ, ഉമ്മ പതറിപ്പോകരുതേ. ഉമ്മ വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് മാറാതിരിക്കാനല്ലേ നിങ്ങൾ എത്രത്തോളം വലിയ ക്രൂരതകൾ അനുഭവിച്ചത്? എല്ലാവർക്കുമെന്ന് കരുതേട്ടോ. ഇല്ലാത്ത ജസവേ പതറിപ്പോകരുതേ. ഉമ്മ പുഷ്ടി നിൽക്കണേ. ഉമ്മ ഫഇന്നല്ലാഹ ബനലക ബൈതം ഫിൽ ജന്ന. ഉമ്മ കരയേണ്ടത് ദുനിയാവല്ലേ? ഈ ദുനിയാവിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും പോവാനുള്ളതല്ലേ? ശാശ്വതമായ ലോകം ആഹ്റമല്ലേ? ആ ആഹ്റമാകുന്ന ലോകത്ത് സ്വർഗീയ ഭവനത്തിലോ അല്ലാഹു നിങ്ങൾക്കൊരു കൊട്ടാരം പണിതിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസം ഒരാളുടെ മുന്നിലോ അടിയറവ് വെക്കരുതേ. ഉമ്മ മഹദിയായ ബീവി മാസിതാ റളിയല്ലാഹു അൻഹ അവിടുന്ന് ആ ധൈര്യം വീണ്ടെടുക്കുകയാണ്. ആ മകളെ മാസിതാ ബീവിയുടെ നെഞ്ചത്ത് വെച്ച് ആ ഫിർഔനങ്ങ് അറുത്ത് കളയുകയാണ്. അവസാനം മാസിതാ ബീവിയെയും ഫിർഔനും നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. എന്തിനാണെന്നറിയോ? ഫിർഔനും മാസിതാ ബീവിയും തമ്മിലുള്ള സാമ്പത്തികമായ തർക്കമല്ല, ഫിർഔനും മാസിതാ ബീവിയും തമ്മിലുള്ള സൗന്ദര്യ പിണക്കമല്ല, ദുനിയാവിലെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിലുള്ള തർക്കമല്ല, മറിച്ചോ വിശ്വസിച്ച വിശ്വാസം. ആ വിശ്വാസം ഏത് കൊലകമ്പന്റെ മുമ്പിലാണെങ്കിലും അത് ഞാൻ പണയം വെക്കൂല എന്ന ആ ഒരൊറ്റ തീരുമാനത്തിന്റെ പേരിലാണ് മാസിതാ ബീവി ഇത്രത്തോളം ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ ആ മാസിതാ ബീവിക്ക് അല്ലാഹു തആല വലിയ മഹത്വം നൽകുകയാണ്. ഇവനാണ് ഉമ്മമാരെ നമ്മുടെ മാതൃകയാവേണ്ടത്. എന്ത് തന്നെ പ്രയാസങ്ങളുണ്ടായാലും ആര് ഏത് രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ നടത്തിയാലും എന്റെ വിശ്വാസത്തിൽ നിന്നൊരാണുമണി തൂക്കം ഞാൻ പിന്മാറൂല. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മഹദിയായ മാസിതാ ബീവിയോടുകൂടെ നാളെ സ്വർഗം പുൽകുന്നവരിൽ റഹ്മാനേ ഈ മജ്ലിസിൽ സംഗമിച്ച സകല ആളുകളെയും നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. ഈ മഹാന്മാരുടെ ചാരത്തിൽ ഞങ്ങൾ ഇത്രയും സമയം ഈ പറഞ്ഞതും കേട്ടതും ഇവിടെ ചെലവഴിച്ച് ഞങ്ങളുടെ സമയങ്ങളും ഞങ്ങളുടെ ഊർജങ്ങളും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം. അല്ലാഹ് ബിറഹ്മതിക യാ